മനസ്സേ 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 പറയൂ നെഞ്ചിൽ നിന്നേതോ രാഗം പൂവെന്നത് പോലെ വിരിഞ്ഞും ഒരു ശലഭം പോലെ പറന്നും ഒരു നിമിഷം ചൂണ്ടിലമർന്നും ഒരു ബന്ധം തേടി നടന്നും അനുബന്ധം പോലെ അലഞ്ഞും ഒരു പാട്ടിൻ പല്ലവി കേട്ടും ഒരു ശ്വാസ കാറ്റേറ്റും പ്രിയമേറും വാക്കിൽ പൂക്കണ പോകലേ പ്രണയം ഒരു ജന്മം തീരും വരയും നിൽക്കുന്നതീ പ്രേമം നെഞ്ചിൽ നിന്നേതോ രാഗം പൂവെന്നത് പോലെ വിരിഞ്ഞും ഒരു ശലഭം പോലെ പറന്നും ഒരു നിമിഷം ചുണ്ടിലമർന്നും പ്രണയം 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 അമേരിക്ക പ്രപഞ്ചത്തിലെ സമ്പന്ന രാഷ്ട്രം സർവ്വരാജ്യങ്ങളിൽ നിന്നും ജാതിമത വർണ്ണ ഭേദമന്യേ ജനങ്ങൾ ഇവിടേക്ക് വരാറുണ്ട് കുറെ പേർ ഉല്ലാസത്തിന് അധികം പേരും സമ്പാദ്യമോഹവുമായാണ് വരവ് ചുരുങ്ങിയ കാലം കൊണ്ട് അധികം സമ്പാദിക്കാൻ അമേരിക്ക തന്നെ മുൻപന്തിയിൽ കുറച്ച് അധ്വാനം അധിക സമ്പാദ്യം പണമുണ്ടാക്കുവാനുള്ള നെട്ടോട്ടത്തിനിടയിൽ സ്വന്തം ബന്ധമൈത്രികൾക്കൊന്നും ആരും സമയം കാണാറില്ല ദീപസ്തംഭം മഹാചര്യം എനിക്കും കിട്ടണം പണം എന്ന് പറഞ്ഞ പോലെ ഈ സമ്പാദ്യ മത്സരത്തിൽ അധികവും ഭാരതീയർ തന്നെ അതിൽ ഭൂരിപക്ഷവും മലയാളികൾ അങ്ങനെ അമേരിക്കയിലെത്തി പടിപടിയായി വളർന്ന് സ്ഥിര പൗരത്വം നേടി ഔന്നിത്യത്തിലെത്തിയ ഒരു മലയാളി കൃഷ്ണരാജ് ജീവിതത്തിൽ പരാജയം എന്തെന്ന് അറിഞ്ഞിട്ടില്ല മറ്റാരും തന്നെ ജയിക്കാൻ അവസരം കൊടുക്കാറില്ല എൻ ആർ ഐ ആയി വന്ന് സെനറ്ററായി അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിന്റെ ഗവർണറായി അദ്ദേഹത്തിന്റെ വാക്ചാതുരിയിലും സാമർഥ്യത്തിലും മറ്റു സ്റ്റേറ്റുകളിലെ ഗവർണർമാർ തലകുനിക്കാറുണ്ട് നമുക്ക് ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാം ഭാര്യ അകാലത്തിൽ പിരിഞ്ഞു ഇവർ കൃഷ്ണരാജിന്റെ അമ്മ പേര് ചന്ദ്രലേഖ അമേരിക്കയിലാണ് സ്ഥിര താമസമെങ്കിലും ഭാരതമെന്നാൽ ജീവനാണ് ആരെങ്കിലും ഈ അമ്മയോട് സംസാരിച്ചാൽ അടുത്ത നിമിഷം അവർ ഭാരതത്തിലെത്തും അത്രയ്ക്കുണ്ട് രാജ്യസ്നേഹം ചോറിവിടെ കൂറവിടെ മുത്തശ്ശി എന്ത് പറയുന്നു അതിന് ഞാനെന്തു പറയാനാ എല്ലാം ആ ഭാരതദേശത്തിന്റെ മഹിമ തന്നെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിലെല്ലാം എനിക്കുള്ള വിശ്വാസമാണ് കുഞ്ഞെ തുളസി വലം വെക്കാതെ പ്രഭാത ഭക്ഷണം ഞാൻ കഴിക്കാറില്ല ദേവപൂജ നൈവേദ്യം പോലും പ്രശ്നമാണ് ഓ ഞാനങ്ങ് മറന്നല്ലോ എടോ ഭാസ്കരോ റെസ്പോൺസിബിൾ ഇല്ലല്ലോ മുന്നാ ഇത് ഭാസ്കരപിള്ള കൃഷ്ണരാജന്റെ അകന്നൊരു ബന്ധുവ ധാരാളം മോഹങ്ങളും സ്വപ്നങ്ങളുമായി അമേരിക്കയിലെത്തിയതാ പക്ഷെ വിധി തളച്ചിട്ടത് കൃഷ്ണരാജന്റെ അടുക്കളക്കാരനായി ഹാഫ് ടൈം കുക്കിങ്ങും ഫുൾ ടൈം പിഎയുമായി കാലം കഴിക്കുന്നു എന്താടാ മുന്നേ മുള്ളിയിലിങ്ങനെ എണീക്കില്ലേ ആ മോർണിംഗിൽ എഴുന്നേറ്റ ഉടനെ ഇതിന്റെ മുഖം കണി കാണുന്ന ഒരു സെന്റിമെന്റ്സാ അമ്മ കണ്ടില്ലേ ഈ വീട്ടിൽ എന്റെ വില അതിന് മാത്രമേ അറിയൂ അതാ കാല് പൊക്കി നമസ്കരിക്കുന്നു വെറുതെ വാജ കടിക്കണ്ട അത് കാല് പൊക്കിയതേ നമസ്കരിക്കാനല്ല പിന്നെ രണ്ടിന് ബുദ്ധി ഉണ്ടെങ്കിലല്ലേ മനസ്സിലാവോ പുലർച്ചെ എന്നെ പുറത്തുകൊണ്ടോണെന്ന് അറിയില്ലേടാ എന്തിനാ എന്നെ ആര് കൊണ്ടുവന്നു ഞാൻ തനിയല്ലേ പോകുന്നു കൊണ്ടുപോടാ ഈ വീട്ടിലെ മറ്റൊരു പ്രധാന അംഗത്തെ കൂടി നമുക്ക് പരിചയപ്പെടാം ഈ സെനറ്റർ സാമ്രാജ്യത്തിന്റെ ഏക അവകാശിയും കൃഷ്ണരാജന്റെ വാത്സല്യപുത്രിയുമായ ഭാനുമതി തത്സമയം സമ്മർ ഹോളിഡേസ് ആസ്വദിച്ച് വിലസുകയാണ് കക്ഷി
ഗോൾഡൻ ഫീലിംഗ്സ്. ശംഖിൽ നിന്നും ആ രാഗം എന്റെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ ഒരു നിമിഷം മനസ്സിനെ ഏതോ ഒരു ശക്തി ആകാശത്തിലേക്ക് ഉയർത്തി. ഇപ്പോഴിതാ ആദ്യമായി എന്റെ മനസ്സിൽ ഒരു അദൃശ്യരാഗം, മോഹനരാഗം മുഴങ്ങിത്തുടങ്ങി. ആ രാഗത്തിനും എനിക്കും എന്താണ് ബന്ധം? അതെന്നോട് പറയുകയാണ് ഞാൻ നിനക്കായി ജനിച്ചതാണെന്ന്. അത് കേട്ടതിൽ പിന്നീട് മുത്തശ്ശി, അച്ഛൻ, ഫ്രണ്ട്സ് എല്ലാം ബോർ. ആ രാഗം എവിടെ എവിടെ എവിടെ? എന്തോ എന്തോ എനിക്ക് വേണം, എന്തോ ഇനിയും എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. ഫ്രണ്ട്ഷിപ്പ് കിട്ടണം, കനവിലുണർത്തും ആനന്ദത്തിന് അർത്ഥം അറിയണം, പരിമിതിയില്ല പരിഭവമില്ല എല്ലാം അറിയണം. ഇതുവരെ എന്നിൽ ഒളിഞ്ഞു കിടന്നൊരു കുറു കുറു കുന്നൊരു പ്രാവിനുറങ്ങാൻ മാറിൽ മഞ്ഞു കൂടാരം വേണം. ഫ്രണ്ട്ഷിപ്പ് കിട്ടണം. ഇവളുടെ കനവാവാം ഞാൻ, തൂവൽ തഴുകിയ മറുകാവാം ഞാൻ, സാഗര വീചികൾ സിംഫണി മീട്ടിയ സന്ധ്യാസഖിയല്ലേ. നിൻ സ്നേഹം കിട്ടണം.
ശ്രുതിതാളം തെറ്റിയല്ലോ മോളെ, മദ്യമ അധമത്തിലേറി അധമൻ ഷഡ്ജത്തിലിറങ്ങി. മുത്തശ്ശിക്ക് അതിന് സംഗീതം അറിയോ? സംഗീതം അറിയാന്നോ? എനിക്ക് ഗാനഗോകുലം ബിരുദമുണ്ട് കുഞ്ഞെ. നിന്റെ മുത്തശ്ശനെക്കാളും ഞാൻ സംഗീതത്തെ സ്നേഹിച്ചിരുന്നു. അത് തന്നെ അങ്ങേരെ നേരത്തെ വടിയായത്. നീ മിണ്ടണ്ട, എന്നാ എനിക്കും കൂടി സംഗീതം പഠിപ്പിച്ചതാ മുത്തശ്ശി. എനിക്ക് ആ രാഗം ഒന്ന് പാടണം. എന്ത് ചെയ്യാം, ടച്ച് പോയി. പിന്നെ എങ്ങനെയാ നിരാശേന്ദ്രൻ ഇന്ത്യയിൽ പോയി പഠിക്കാലോ? ഇന്ത്യയിലോ? ഇത്രയ്ക്കും കഠിനമുള്ള പദങ്ങളെ പോലും ശ്രവ്യമധുരമാക്കാനുള്ള ശക്തി ഒരു കർണാടക സംഗീതത്തിന് മാത്രമേ ഉള്ളൂ. അത് ശരിക്ക് ശാസ്ത്രീയമായി പഠിക്കണമെങ്കിൽ ഇന്ത്യയിൽ ചെന്ന് തന്നെയാവണം. അങ്ങനെ പോകുമ്പോ ഈ മുത്തശ്ശിയും കൂടെ കൂട്ടണം. മുത്തശ്ശിയും കൂട്ടി പോവുകയാണെങ്കിൽ ആ സംഗീതം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. നീ അങ്ങനെ ആലോചിക്കണ്ട മോളെ, ഇപ്പോഴെന്തായാലും സമ്മർ ഹോളിഡേസ് അല്ലേ, പറന്നു കളയാം. ഡാഡി. യെസ്. ബേബി. ഡാഡി, എനിക്കൊരു പ്രോമിസ് തരണം. യെസ്, ചോദിച്ചോളൂ. എനിക്ക് ഇന്ത്യയിൽ പോയി സംഗീതം പഠിക്കണമെന്നുണ്ട്. ഇന്ത്യയിലോ? നോ 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 ബേബി. ദേ കണ്ടു കണ്ടു, പ്രോമിസ് തെറ്റിച്ചു. നോ ബേബി, നോ നോ. കുഞ്ഞു പോയി പഠിക്കട്ടെ സാർ, ഒന്നുമില്ലെങ്കിൽ നാലഞ്ച് പാട്ട് പാടുന്ന കേക്കാലോ. ശരി, ആ അവിടെ ഏതാ നല്ല കോളേജ് ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കട്ടെ. താങ്ക്സ് ഡാഡ്. ഇവിടെയോ പാട്ട ബൈക്കിലും ബസ് ബാസിലും അവിടുത്തെ ചാപ്പാടല്ലേ ശാന്തിച്ചുകൾ, ഇവിടെയോ ചാപ്പിടാനിതാ സംസമൂസകൾ, അവിടെയോ സെൽഫോണുകൾ, ഇവിടെയോ കോയിൻ ബൂത്തുകൾ, അവിടെയോ ചെത്തു പാർട്ടികൾ, ഇവിടെയോ മാട്ടുകുട്ടികൾ, എല്ലാം 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 ഓരോ മായം. അവരും ഇവരും ഒരുപോലെ കോമൺ അങ്ങനെ എന്നും ഗതി 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 ഗോ 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 ഗതി 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 ഗോ 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 ഹായ്, ഐ ആം ജൂലി. മൈസെൽഫ് ബോബി, ഗ്രാൻഡ് മൈ ബൈക്ക്. ഓന്റെ ബൈക്ക് കയറിയ മൂന്നാം മാസം സൗദി ഹോസ്പിറ്റലിൽ 1000 രൂപയുടെ ബില്ല. നിങ്ങളെ ഗവൺമെന്റ് കോളേജ് പിള്ളേരെതിരെ വന്ന പോകുന്ന കാര്യത്തിന്റെ എൻജോയ്മെന്റ് അങ്ങ് നശിക്കും. ബാക്ക് ബാക്ക്. ബോബി മോനെ, ഞങ്ങൾക്ക് ബ്ലോക്ക് ചെയ്തല്ലാതെ ബാക്കി പോയി ശീലമില്ലടാ. ഡാ, അടി തുടങ്ങാനാണ് ഭാവമെങ്കിൽ ഒന്നുകിൽ ഞങ്ങൾ നിങ്ങളെ അടിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അടിക്കണം. അതല്ലാതെ വെറുതെ പോലീസുകാരന്മാർ നമ്മളെ അടിക്കരുത്. വാചകം ഇടി നിർത്ത. പ്ലീസ്. മഹാത്മാഗാന്ധി കോളേജ്. എടാ ഗോവിന്ദ, നിങ്ങളുടെ കോളേജിൽ നിന്നൊരാളും നമ്മുടെ കോളേജിൽ നിന്നൊരാളും ഈ പോയിന്റിൽ നിന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അതാ ആ കൊടി വരെ, അതാണ് ടേണിംഗ് പോയിന്റ്.
ഇവിടെ നിന്ന് രണ്ടുപേരും ഒരേ സമയത്ത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും ആ പോയിന്റിലേക്ക് പോയി ബൈക്ക് നിർത്താതെ കൊടിയെടുത്ത് സേഫായി തിരിച്ചെത്തണം. ആരാദ്യമെത്തുന്നുവോ അവർ ജയിച്ചു എന്നർത്ഥം. ഒരു പക്ഷേ കൺട്രോൾ തെറ്റി ബൈക്കോടുകൂടി റോളായി മറിഞ്ഞു പോയാൽ അവർ തോറ്റു എന്ന് സാരം. അടിപൊളിയേക്കാളും നല്ലതല്ലേ ഈ ഗെയിം? ഹൗ ഇസ് ഇറ്റ്? ആ ഗെയിമിന് ഒരു ത്രില്ല് വേണമെങ്കിൽ ബ്രേക്കിന്റെ കേബിൾ കൂടെ കട്ട് ചെയ്താൽ കൊള്ളാമായിരിക്കും. ഇത് ഇതാണ്ട ഗവൺമെന്റ് കോളേജ് പിള്ളേരുടെ കണ്ടീഷൻ ഇല്ലെങ്കിൽ ഗെയിമിന് ഒരു ത്രില്ല് ഉണ്ടാവില്ല. ഈ ഗെയിമിൽ ജയിക്കുന്നവരുടെ കോളേജ് ഏരിയയിൽ തോറ്റുപോണ കോളേജ് സ്റ്റുഡൻസ് എപ്പോഴെങ്കിലും വരുന്ന നേരത്ത് സ്വന്തം പോക്കറ്റിലിരിക്കുന്ന കർച്ചീഫ് എടുത്ത് ജയിച്ചവരുടെ ഷൂസ് ക്ലീൻ ചെയ്ത് അതേ കർച്ചീഫ് കൊണ്ട് സ്വന്തം മുഖം തുടച്ചുകൊണ്ട് തല കുനിഞ്ഞു നിൽക്കണം. വേണ്ടടാ ദേവദാസേ, ഈ ബൂട്ടോ ഉള്ളപ്പോ നീ എന്തിനാണ് വെറുതെ മെനക്കെടുന്നത്? അളിയാ ഞാൻ നീ ഒന്ന് അടങ്ങളിയാ. ബ്രേക്സ് കട്ട്. ക്വിക്ക് ഫാസ്റ്റ്. മോനെ ഗോവിന്ദ പനി പിടിക്കും. ആർക്കാ പനി പിടിക്കുന്നത് നമുക്ക് കാണാം മോനെ ഗോപാല. ഗവൺമെന്റ് കോളേജ് എന്തായി ഇപ്പോ? ഓ മൈ ഡിയർ പാർവതി സൺ, നിന്നോട് രണ്ടു വരങ്ങളാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ഫസ്റ്റ് വൺ ഇന്ത്യയിലേക്ക് വരണമെന്ന്, സെക്കൻഡ് വൺ എന്റെ ബാനക്കുട്ടിക്ക് നല്ല പൗരുഷമുള്ള ഒരു സുന്ദരനെ കിട്ടണമെന്ന്. ഫസ്റ്റ് വൺ നീ നിറവേറ്റി കഴിഞ്ഞു, സെക്കൻഡ് വണ്ണും പെട്ടെന്ന് നിറവേറ്റണേ. മംഗല്യേ ശിവേ സർവാർത്ഥ സാധകി. വഹിച്ചുകൊണ്ടുള്ള ശ്രീപത്മനാഭന്റെ ശയനം അവർണ്ണനീയം തന്നെ. അതിനെ കുറിച്ച് ഇനി നാളെ. എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. ഭക്തജനങ്ങൾക്ക് നമസ്കാരം. ഈ പവിത്ര സന്നിധിയിൽ സിൽക്ക് സാരി ഉടുത്ത സീതാലക്ഷ്മിമാരുണ്ട്, പട്ടു സാരി ഉടുത്ത മഹാലക്ഷ്മിമാരുണ്ട്. പക്ഷേ അഷ്ടലക്ഷ്മിമാരെയും ലജ്ജിപ്പിക്കുന്ന ഒരു അതിശയ ലക്ഷ്മിയെ നിങ്ങൾ കണ്ടു, ഞാൻ കണ്ടു. വിശ്വസൗന്ദര്യം തുളുമ്പുന്ന ശ്രീലക്ഷ്മി, തിരുവദനത്തിന് ചുറ്റും മുത്തുകൾ ഉതിരുന്ന ധനലക്ഷ്മി, കണ്ണുകളിൽ കവിത നടനമാടുന്ന ആ അതിശയലക്ഷ്മിയുടെ ജിമിക്ക് അമ്പല നടയിൽ നിന്നും കളഞ്ഞു കെട്ടിയിട്ടുണ്ട്. ഇനിയും മനസ്സിലായില്ലേ ഐശ്വര്യലക്ഷ്മി? അമ്പല പരിസരം എല്ലാം ഞാൻ നോക്കി, തന്നെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ അനൗൺസ്മെന്റ്. പ്ലീസ് എവിടെയാണെങ്കിലും മണ്ഡപത്തിലേക്ക് വരിക. കറണ്ട് പോയോ? ഈ ഇരുട്ടിൽ എങ്ങനെ ലക്ഷ്മിക്കുട്ടി കണ്ടുപിടിക്കും? താനാണോ? ഞാൻ തന്നെയാ. ഇപ്പൊ മൈക്കിൽ അനൗൺസ് ചെയ്തില്ലേ ആ ഐശ്വര്യലക്ഷ്മി? ഞാനൊരു ഭാഗ്യവൻ തന്നെ. ഇവിടെ ഇത്രയും ജനങ്ങൾ ഉണ്ടായിട്ടും ഇത് കറക്റ്റ് എന്റെ കയ്യിൽ തന്നെ കിട്ടിയില്ലേ? എന്റെ ജിമിക്ക് തരാമോ? ഒരു 500 രൂപ തന്നിട്ട് വാങ്ങിക്കോളൂ. അതെന്തിനാ? ഞാൻ തന്റെ നന്മയ്ക്കാ പറയുന്നത്. ഒരിക്കൽ ഇതിനെ അലക്ഷ്യമായി കളഞ്ഞതുകൊണ്ട് ഒരു ഫൈൻ അടിക്കുകയാണെങ്കിൽ കുട്ടി വീണ്ടും ഈ തെറ്റ് ഒരിക്കലും ആവർത്തിക്കില്ല. ഇനി ഒരു ഉപദേശം ഫ്രീ. പെൺകുട്ടികളെ അല്പം സൂക്ഷ്മതയൊക്കെ വേണം, പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ. 500 ജിമിക്ക്. താങ്ക്സ്. താങ്ക്സ് ഞാനല്ലേ അങ്ങോട്ട് പറയേണ്ടത്. അതെന്തിനാ? ചില ചോദ്യങ്ങളുടെ ഉത്തരം മനസ്സിരുത്തി ആലോചിച്ചാൽ കിട്ടും. ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ. സംഗീതം പഠിക്കാൻ വന്നതെന്നായിരുന്നു മനസ്സിൽ ഇതുവരേക്കുമുള്ള എന്റെ ധാരണ. അന്ന് അമേരിക്കയിൽ എന്നെ കീഴ്പ്പെടുത്തിയ ആ രാഗം തന്നെയല്ലേ എന്നെ ഇപ്പോഴും ഇവിടെ എത്തിച്ചത്? അല്ലെങ്കിൽ എപ്പോഴോ കേട്ട ആ രാഗം എന്തിനാ ഇവിടെ വീണ്ടും കേട്ടത്? ആളെങ്ങനെ, അവനെല്ലാ പുരുഷലക്ഷണവും ഉണ്ടോ? ആ ഇരുട്ടിൽ അവനെ ശരിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ല.
അവനാള് സുന്ദരനാണോ? അവന് വേണ്ടിയാണ് ആ ദൈവം എന്നെ സൃഷ്ടിച്ചതെങ്കിൽ തീർച്ചയായും അവനെ ഞാൻ വീണ്ടും കാണും. ലക്ഷ്മിക്കുട്ടി, ഹായ്. ഞാൻ ഗവൺമെന്റ് കോളേജ് ബേസ് ഫെലോ. ഈ കുട്ടിത്തവങ്ക് നമുക്കിട്ട് നല്ലൊരു ഊത്താണല്ലോ ഊതിയത്. ഇവളെ കാര്യം പിന്നെ നോക്കാം. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് ഹീറോയിസ് അല്ലേ, ബട്ട് അതങ്ങ് ഏറ്റില്ലേ? ഏയ്, എന്താ ഇങ്ങനെ നോക്കുന്നേ? സോറി സുന്ദരി, പണ്ടേയുള്ള ബാഡ് ഹാബിറ്റ്. മനസ്സിൽ തോന്നുന്നത് തുറന്നു പറയും. എന്നാ പറ, വേണ്ടടി. ഈ കള്ള കുറുക്കന്മാരുണ്ടല്ലോ, വളരെ പവർഫുൾ ആയി ഡയലോഗ് അടിക്കും. ആ ഡയലോഗ് നമ്മളെ മയക്കങ്ങ് പ്രേമലോകത്തെത്തിക്കും. മനമാരി ലവിൽ പെട്ടില്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്യും. ചെലവന്മാർ താടി വളർത്തി സിമ്പതി പിടിച്ചു പറ്റി പ്രേമക്കുടിയിൽ തള്ളിയിടും. എന്റേതത്ര വീക്കാട്ടൊന്നുമല്ല. എന്നാലൊന്ന് ടെസ്റ്റ് ചെയ്ത് കളയാം. ഈ കുട്ടിത്തേവ അങ്ങനെ അത്ര കാര്യമാക്കണ്ട. എസ്കിസ് മീ, എന്റെ കണ്ണിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, അറിയാതെ പ്രേമം വരും. ഈ പ്രേമം എന്നത് കണ്ണുകളെ സംബന്ധിച്ച മാറ്റർ അല്ല, മനസ്സിനെ സംബന്ധിച്ച മാറ്ററാണ്. ഇവള് കൊള്ളാലോ, എന്റെ മനസ്സിലെ വാക്കുകൾ ആ ചുണ്ടിൽ നിന്നോ? ഒരേ മാറ്റർ രണ്ട് മനസ്സുകളിൽ, അതെങ്ങനെ? ഇതെന്തൊരു മായം. അമേരിക്ക, മേഡ് ഫോർ ഇന്ത്യ. ജൂലി, അതിനെ എങ്ങനെയും എന്റെ ബൈക്കിൽ ഒന്ന് കേറ്റണം. മാർവലസ്, ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. ആ സൗന്ദര്യത്തെ ഈ സുന്ദരി വർണ്ണിച്ചപ്പോ ആ സൗന്ദര്യം പതിനാല് പോയട്രിയ സില്ലി. വൺസ് മോർ. ഓ മൈ പാർവതി സൺ, ഞാൻ ആവശ്യപ്പെട്ടതൊരു നല്ല കുട്ടിയെ. അർജന്റായി അവളെ ഈ ട്രാക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി ഉടനെ സുന്ദരനായ ഒരു യോദ്ധാവിനെ സെലക്ട് ചെയ്ത് തന്നാലും ഈശ്വരോ. മുടിയനായ പുത്രനെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ? അവന് മിനിഞ്ഞാന്ന് സായി ക്ഷേത്രത്തിൽ ഒരു പെൺകുട്ടി പീഡിപ്പിച്ചില്ലേ, അവനാണിവൻ. പോയി രണ്ട് പൊട്ടിക്കണ്ണ. ഞാൻ ഒരു പ്രാവശ്യം കൈവച്ച പിന്നെ മിത്തങ്ങനെ അറിയില്ലേ? പാവം പെണ്ണ്. അമ്മച്ചി ഒന്ന് ഇങ്ങോട്ട് മാറിക്കേ. ദൈവം ഉണ്ടളിയ, അങ്ങേ ഇതൊന്നും കണ്ട് ക്ഷമിക്കൂല. ആ സുന്ദരി പങ്കജന്റെ വീട്ടില് ഡെഫിനിറ്റ് ജ്യോതിയെ പോലെ നല്ലൊരു മുത്തശ്ശി ഉണ്ടായിരിക്കും. സംസ്കാര സമ്പന്നയായി വളർത്തിയ ആ പേരക്കുട്ടിയെ ഇതുപോലെ ഒരു പന്ന തണ്ടിക്ക് കൊടുക്കില്ല. ആ ദൈവം തമ്പുരാൻ അവരുടെ കണ്ണു തുറപ്പിക്കും, എന്നിട്ട് അവനെ അടിച്ചു തുക്കാനുള്ള ശക്തി കൊടുത്തുകൊണ്ട് ആ പെൺകുട്ടിയെ തിരിച്ചു കൊണ്ടുവരും. ചന്ദ്രമുഖിയിലെ ജ്യോതികയെ പോലെ ലക 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 എന്ന് കോരിത്തിരിക്കും എന്ന വിശ്വാസം എനിക്കുണ്ട്. എന്തിനാടാ ബോർഡർ കടന്ന് ഞങ്ങളുടെ ക്യാന്റീനിലേക്ക് വന്നത്? അതിനെന്താ ഞങ്ങളങ്ങ് പൊക്കോളാം. കണ്ടീഷൻസ് ഒക്കെ മറന്നുപോയോ? എന്തൊരു കണ്ടീഷൻ? ഏരിയ മാറി വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാതെ അറിയാമല്ലോ. മിഴിച്ചു നിൽക്കുന്നോ? നിന്റെ ഒക്കെ പൗരുഷം ഒന്ന് കാണിക്ക്. 1 2 3 പറയട്ടെ. 1 2 3. കണ്ടീഷൻ കണ്ടീഷൻ തന്നെ. നിങ്ങൾ തന്ന പണിഷ്മെന്റ് ഇതുവരെയും പൂർത്തിയായില്ല. എന്താടാ ഗെയിംസ് ആടുന്നോ? ഏ, വിക്കറ്റ് രണ്ടും ആവട്ടാ. എന്താണാവോ? വളപ്പോ, പോയിട്ട് വരാം. എന്റെ ബൈക്ക് ഡ്രോപ്പ് ചെയ്യാം. അലിയ ബാനു അവന്റെ ബൈക്കിലങ്ങനെ കേറിയ പിന്നെ നിന്റെ ലവ് സ്റ്റോറി ക്ലോസ്. What is this? ഏതോ സാഡിസ്റ്റുകൾ ബബിൾ ഗം തുപ്പി വെച്ചിരിക്കുന്നു. എന്റെ കാർ വന്നു. See you tomorrow. Yeah, sure. Bye. Hey, ഇനിയും എനിക്ക് സഹിക്കാൻ വയ്യ. ഫ്രഷേഴ്സ് ഡേ സെലിബ്രേഷൻ മാറ്റിവെക്കണ്ട, നാളെ തന്നെ സെലിബ്രേറ്റ് ചെയ്യണം. ദേവ്,
പെണ്ണിന്റെ മുമ്പിൽ വെച്ച് അവമാനിക്കണം. അപ്പന്മാരെ ഡോമിനേറ്റ് ചെയ്ത് നമുക്കും ഫ്രഷേഴ്സ് ഡേ കൊണ്ടാടണം. നമ്മളെ കൊണ്ട് കഴിയില്ല. എന്തുകൊണ്ട്? അവർ സിനിമാ നിരി ശ്രേയയെ കൊണ്ടുവരുന്ന ശ്രേയ അവന്മാരെ കൊണ്ടുവരട്ടെ, നമുക്ക് കളിപ്പിക്കാം. എന്ത് ന്യൂസൻസ് ഇത്? എന്നെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവന്ന എന്തിനാ? ഒന്ന് തൊട്ടോട്ടെ ഞാൻ. ഏയ് ശ്രേയ, നീ ഇവിടെ വന്നത് ലയോള കോളേജിലെ റിച്ച് പിള്ളേർക്ക് മുന്നിൽ ഡാൻസ് ചെയ്യാനായിരിക്കാം. പക്ഷെ ഇന്ന് നീ ഇവിടെ ഇപ്പോ ഈ പാവപ്പെട്ട ഗവൺമെന്റ് കോളേജ് പിള്ളേരുടെ മുന്നിൽ ഡാൻസ് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ മോളെ കാലി പിടിക്കാം. ആ റിച്ച് പിള്ളേർ സിനിമ കാണാൻ തിയേറ്ററിലൊന്നും വരത്തില്ല. സിനിമ ഹിറ്റായാൽ വി സി ഡിയിലോ സി ഡിയിലോ കാണത്തുള്ളൂ. പക്ഷെ ഞങ്ങളാണെങ്കിൽ സിനിമ പൈസ ഉടക്കി തിയേറ്ററിൽ പോയി 10 പ്രാവശ്യമെങ്കിലും കാണും. ശ്രേയാജി, നമ്മുടെ കോളേജ് ബാത്റൂം ഡോറിൽ പോലും നിങ്ങളുടെ പടമ ഒട്ടിച്ചിരിക്കുന്നത്. യു ആർ അവർ ഡ്രീം ഗേൾ. ശ്രേയാജി ക്ഷമിക്കണം, ഞങ്ങളൊക്കെ പാവങ്ങളാണെങ്കിലും നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാ. ബലാത്കാരം തട്ടിക്കൊണ്ടുവന്നത് തെറ്റാണെന്നറിയാം. മനസ്സ് വേദനിച്ച് ഞങ്ങളോടൊപ്പം ഡാൻസ് ചെയ്യണമെന്നില്ല. വരൂ, നിങ്ങളവിടെ ഡ്രോപ്പ് ചെയ്യാം. നിങ്ങളുടെ ഈ ആരാധന എനിക്ക് വളരെ ഇഷ്ടമായി. നിങ്ങൾക്കായി നിങ്ങളുടെ കൂടെ ഞാൻ ഡാൻസ് ചെയ്യാം. മുത്തം തരാം മുത്തിൽ മുത്തി മുത്തം തരാം മുത്താറ് ഹേ മുത്താറ്
കുട്ടിക്കും തുടുമറുകിൽ തിടപ്പിടയ്ക്കും കുറുമ്പ് വയ്ക്കാം കണ്ണാരെ കണ്ടാൽ ചുണ്ടങ്ങ കുറുത്താൽ മത്തങ്ങ പഠിച്ചാൽ കൊട്ടാത്ത കൽക്കണ്ടം നീ ഹരമായി വന്നോടാ ഉയരായി നോടാ ഹേ ബോംബാടെ മനസ്സിനുള്ളിൽ അണുബോംബായി പൊട്ടാലോ മാറി Hi. Dear fans, welcome to a new show innovative party throw by Bobby. ഇപ്പോഴും ഒരാളുമായി മാത്രമുള്ള ഫ്രണ്ട്ഷിപ്പ് മടുക്കും. അതുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള പെൺകുട്ടികളെല്ലാം അവരുടെ ബോയ് ഫ്രണ്ട്സിന്റെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സാധനം ആ ടേബിളിന് മുകളിൽ വെക്കണം. ഞാൻ പവർ ഓഫ് ചെയ്യുമ്പോൾ ആൺകുട്ടികൾ ഓരോരുത്തരായി ആ ടേബിളിനടുത്ത് ചെന്ന് ഏതെങ്കിലും ഒരു സാധനം എടുക്കണം. ആ സാധനം ഏത് പെൺകുട്ടിയുടേതാണോ ആ പെൺകുട്ടിയുമായി ആ പയ്യനെ ഈ രാത്രി മുഴുവൻ സുഖസുന്ദരമായി ടൈം പാസ് ചെയ്യാവുന്നതാണ്. എൻജോയ് ചെയ്യാനായി ഇതൊരു ചീപ്പ് ട്രിക്ക്. എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല കേട്ടോ. ഹലോ ബഹുത്വകയാ, ഇപ്പൊ തന്നെ ധാരാളം സമയം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എടി പെണ്ണെ, നിന്റെ രാജ്യത്ത് ഈ വയസ്സിൽ ഡേറ്റിംഗ് തെറ്റിയാൽ പേരന് ബോയ് ഫ്രണ്ട്സ് ഇല്ലെങ്കിലും പേരൻസിന് ഡൗട്ട് തോന്നി ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകാറില്ലേ? പിന്നെ ഇവിടെ എന്തിനു പതിപ്രത ചമയണം? വെറുതെ എന്തിനാ പെണ്ണെ ഈ അഭിനയം? കമോൺ ടെൽ മീ, പറയടി. എന്താ തുറിച്ചു നോക്കുന്നത്? അടിച്ചൊടിയടാ പല്ലച്ചട്ടയുടെ കാലിൽ. വേണ്ട, ഇവനെ നമ്മുടെ ദേവദാസ് തന്നെ കൈകാര്യം ചെയ്യട്ടെ. പോടാ പോ. അങ്ങനെ അവനെ വെറുതെ വിടണ്ട. നമ്മുടെ ബൂട്ടയുടെ കാലുണ്ടല്ലേ, വെട്ടണ അവന്റെ കാലുകൾ. വെട്ടാൻ വെട്ടണ. ഇവന്റെ കാര്യം എനിക്ക് വിട്ടാരെ, ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. ദേയ്, ചത്തപാമ്പിനെ അടിക്കുന്നത് ഒറ്റയ്ക്ക് വരുന്നവനെ കയ്യേറ്റം ചെയ്യുന്നത് ഹീറോയിസ് അല്ലളിയ. ദേ, ഇവിടെ വെച്ച് ഇപ്പൊ നിന്നെ അടിക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല. അതേ നിന്റെ കോളേജ് വെച്ചടിച്ച ഞങ്ങളുടെ ഗ്യാങ്ങിന്റെ പേര് കേട്ടാലേ നീയൊക്കെ വിറയ്ക്കും. ഒരു കോളേജ് പയ്യൻ ഇന്നൊരു കോളേജിൽ പോയിട്ട് തല്ലും വാങ്ങിച്ചോണ്ട് വരുന്നത് കോമൺ സീൻ. പക്ഷെ ഇപ്പൊ നിന്നെ ഇവിടെ നിന്ന് വിട്ടിട്ട് നിന്റെ കോളേജിൽ വന്ന് എടുത്തിട്ട് പെരുമാറുമ്പോ ഡിഫറൻറ്റ് സീൻ. അവിടെയാണല്ലിയ മസ്സ. നാളെ ഞാൻ നിന്റെ കോളേജിൽ വരും. നീ ഒറ്റയ്ക്ക് വേണ്ടടേ, എത്ര പേരെ വേണമെങ്കിലും കൂട്ടിക്കോ. അഞ്ചോ പത്തോ ഇരുപതോ എത്ര വേണമെങ്കിലും നട്ടത്താളിയ ഒരു കൂട്ട വെടിക്കെട്ട്. അതിന് നീയൊക്കെ തോറ്റ, പിന്നെ നീയും നിന്റെ ഗ്യാങ്ങും ഞങ്ങളുടെ കോളേജ് ഏരിയ കിടക്കുകയാണെങ്കിൽ സ്വന്തം കർച്ചീഫ് എടുത്ത് ഞങ്ങളുടെ ഷൂ തുടച്ച് പിന്നെ അതുകൊണ്ട് നിന്റെ ഒക്കെ മുഖം തുടച്ച് കൈകെട്ടി തല കുനിച്ച് നിക്കണം. തെറ്റും നിന്റെ കണക്ക് കൂട്ട. തെറ്റു അല്ലേ, അത് അതാണടേ എനിക്കും വേണ്ടത്. ഡേയ്, ഈ ദേവദാസ് വെറുതെ ആരെ അടിക്കാറില്ല, മുട കാണിച്ചാ മോനെ പേടാ പേടാന്ന് പിടപ്പിക്കും. പോടാ പോ. അവന്താ വന്നല്ലോടെ. എടാ തിരുമടയാ, രാത്രി ഭാനുവിന്റെ മുമ്പിൽ ഇമോഷണൽ ആയി ഷൈൻ ചെയ്തല്ലേടാ. ഇവിടുത്തെ ഈ സിറ്റുവേഷൻ കണ്ട് ക്ഷമ പറഞ്ഞ് തിരിച്ചു പോകുന്നതാണ് മോനെ നിനക്ക് നല്ലത്. അണ്ണ വാക്കുപാലിക്കാനാണ് വന്നതെങ്കിൽ
ആവോ ആവോ പുലി, ഒറ്റയ്ക്കാണ് വരവ്, അതും എത്ര പേരായാലും സാരമില്ലെന്ന്. നീ ഒറ്റയ്ക്ക്, ഞങ്ങൾ 100 പേരും. ഇപ്പൊ നീ ഞങ്ങളെ ശരിക്കും കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഭാഗ്യത്തിന് ജീവനെങ്ങാനും അവശേഷിക്കുകയാണെങ്കിൽ പൊന്നു മോനെ, നിനക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റാതെ. ഞാൻ പണിയെടുക്കണോ നിനക്കിട്ട് പണിയണോ എന്ന് ഇപ്പൊ ഇവിടെ വെച്ച് നോക്കാം. വാ. നീ പറഞ്ഞത് ശരിയാ, നീ എലി, ഞാൻ പുലി. കണ്ടാറേ, ആ റിച്ച് കോളേജിലെ ഒരു പെൺകുട്ടി നമ്മുടെ ഗവൺമെന്റ് കോളേജ് അപ്പൊ എന്റെ ബൈക്ക് കയറിയത് കണ്ടാ. നിങ്ങളുടെ കൂടെ എന്നും ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ മുത്തശ്ശി എപ്പോഴും ഇന്ത്യൻ നേറ്റിവിറ്റിയെ കുറിച്ച് വളരെ പുകഴ്ത്താറുണ്ട്. എനിക്കെന്തോ അങ്ങനൊന്നും ഫീൽ ആവുന്നില്ല. ശരിക്കും ഇന്ത്യൻ നേറ്റിവിറ്റി കാണിച്ചുതരാം. കാണിക്കാമോ? കോപം, കഥനം, കലഹം, ഭയവും, മൗനം, പകൽ മയക്കം, സ്നേഹം, ആവേശം, ഉല്ലാസം, സന്തോഷം, എല്ലാം ഒന്നാവും. മനസ്സിൻ ഫീൽ എന്താണ്, എന്താണ്? ലാ
നാളെ രാവിലെ കാന്റീനിൽ കാണാന്ന് പറഞ്ഞു. അതായത് 720 മിനിറ്റ്സ് എന്ന് വെച്ചാ 43,200 സെക്കൻഡ്സ്. എന്റെ അമ്മോ, ഉടനെ ബാലുവിനെ കണ്ടേ പറ്റൂ.
48 hours ചിലവഴിച്ചു. ഇനി വീണ്ടും കാണാൻ 12 hours കഴിയണം അല്ലേ? അതായത് 720 minutes. എന്ന് വെച്ചാ 43,200 seconds കഴിയണമല്ലോ എന്ന് ആലോചിച്ചപ്പോ എനിക്ക് നിന്നെ പെട്ടെന്ന് ഒരു പ്രാവശ്യം കൂടി കാണണമെന്ന് ആഗ്രഹം തോന്നി. സെയിം ഡയലോഗ്. ഇപ്പൊ തന്നെ ഡയലോഗ് പറയണം. ആക്ച്വലി എനിക്കും അങ്ങനെ തോന്നി. ഞാൻ തന്നോട് ഒരു കാര്യം പറയട്ടെ. എന്താ? പോലീസിന് മുമ്പിൽ ചെന്ന് പെട്ട അവന്മാരെ പിടിച്ച് അകത്താക്കും. വന്ന് വേഷം മാറ്റ്. ഹലോ, റോങ് നമ്പർ. നല്ലൊരു ഫിഗറിനെ കണ്ടാ മതി ഉടനെ നമ്പറുകൾ തപ്പി പിടിച്ച് ലൈൻ എടുത്ത് തുടങ്ങും. ഇതാ നാറി തന്നെ. ഇവൻ ഇട്ട് രണ്ട് പണിയണം. എന്താടാ നാറി? ആരടാ നീ? ആദ്യം നീ ആരാണെന്ന് പറയടാ തേണ്ടി. അവിടെ ഭാനു ഉണ്ടോ? ഉണ്ട്. രണ്ടു ദിവസം ഞാനും ഭാനുവും ചുറ്റല്ലായിരുന്നു. ആ ക്ഷീണം മാറ്റാനേ സുഖ നിദ്രയില്ല. ഒരു പ്രാവശ്യം ഭാനുവിനെ വിളിച്ച് ഫോൺ കൊടുക്കടാ, ഞാൻ അവളോട് സംസാരിക്കാം. നിനക്ക് എന്തിന്റെ സുഖേടാട്ടാ? ഇപ്പൊ സമയത്രയെന്നറിയോ? അതറിയാൻ ഫോൺ ചെയ്തതാണോ? ഞാൻ ഭാനുവിന്റെ അച്ഛനാടാ. ആഹാ, എങ്കിൽ ഞാൻ ഭാനുവിന്റെ മുതുമുത്തശ്ശന്റെ മോന്റെ മോന്റെ ഭാര്യയുടെ മോളുടെ നായകൻ, ചുരുക്കി പറഞ്ഞ ഭാനുവിന്റെ ഹൃദയേശ്വരൻ. ഇതുപോലെ അച്ഛൻ അമ്മ അപ്പൂപ്പനൊക്കെ നമ്മളും കുറെ കണ്ടിട്ടുള്ളതാ. ഫോൺ വെക്കട പട്ടി. അളിയറാ, വളരെ മുറ്റിപ്പോയടാ. എന്തോന്ന്? നിങ്ങൾ തമ്മിലുള്ള ലവ്? ഭാനു എന്നെ പ്രേമിക്കുന്നില്ല. മുടിപ്പൊരു അമ്മച്ചാണ് സത്യം. ഭാനുവിന് നിന്റെ മേലുള്ള പ്രേമം ഇങ്ങനെ തുള്ളി തുളുമ്പേ അല്ലേ അളിയ? നിനക്കെങ്ങനെ മനസ്സിലായി? അത് അണ്ടർസ്റ്റുഡല്ലേ അളിയ. ഇന്നലെ ഭാനു നിന്നോട് എന്ത് പറഞ്ഞു? എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടുപോവാൻ. അവളെയും കൊണ്ട് നീ നാട് മുഴുവൻ ചുറ്റിയില്ലേ? എന്നിട്ട് ഈ വീട്ടിൽ വന്നോ? വന്നില്ല. അതാണടാ പ്രേമം. അതെ അളിയ, നിന്റെ ഈ പന്ന കുടിൽമാളികയിൽ നമ്മുടെ ഭാനു പുതുമണവാട്ടിയായി തന്നെ കാലെടുത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടല്ലേ ഇവിടെ വരണമെന്ന് അവള് പറയാത്തത്. സത്യം? പിന്നെ ഞാൻ കള്ളം പറയോ, അന്ന് രാത്രി അവളെ റൂമിൽ നീ ഉറങ്ങിയില്ല, പക്ഷെ ഭാനുവോ? നല്ല സുഖമായിട്ട് ഉറങ്ങി. അതാണ് പ്രേമം അല്ലേ? അതെങ്ങനെ? എന്റെ അളിയ, ഭാനുവിന് നീ എന്ന ജീവനല്ലേ. ഉണർന്നിരുന്നാ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ച അവൾ ഉറങ്ങിയത്. അതെ, ഡൗട്ടാ? ആ ഡൗട്ട് ഇപ്പൊ ക്ലിയർ ചെയ്യാം. ആ അതാ കിട്ടി. റാണി പുറത്തായാൽ ഭാനു അകത്താവും, ഭാനു നിന്നെ പ്രേമിക്കുന്നു എന്നർത്ഥം. ഓം ക്രീം. പുറത്ത് അകത്ത്, പുറത്ത് അകത്ത്, പുറത്ത് അകത്ത്. ഇതാ കണ്ടില്ലേ, ആ റാണിയാണെന്താ വീണിരിക്കുന്നത്. അവൾ നിന്നെ പ്രേമിക്കുന്നു. ഇനി ഒരു സംശയം വേണ്ട അളിയ, കോരി തരിച്ചോ. ഭാനു എന്നെ പ്രേമിക്കുന്നു എന്ന് ഇപ്പൊ പറയും? പറയില്ല. പറയൂലേ? അതാണടാ പ്രേമം. ആ പെൺകുട്ടിയിലെ ടെലിഫോൺ ബോക്സ് പോലെയാണ്. നമ്മൾ ഈ ആണുങ്ങൾ കോയിൻസ്. അങ്ങ് അകത്തിടണം, സംസാരിക്കണം. മനസ്സിലായി. ലെറ്റ്സ് ഹാവ് ഫൺ. വന്നൊരു പോസിറ്റിക്ക് വന്നതി. അനിയ, ഒരു സ്പെഷ്യൽ ചായ. ഭാനു, ഞാൻ ഇന്നലെ വളരെ ഫൂളിഷ് ആയി പെരുമാറി, നിന്നെ ഹർട്ട് ചെയ്തു. ഐ ആം സോറി. നീ വന്നത് വെസ്റ്റേൺ കൾച്ചറിൽ നിന്നാണെന്ന് അറിഞ്ഞിട്ട് കൂടി എന്റെ ഈ മരമണ്ടയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. നിനക്ക് വീക്കെൻഡ് എൻജോയ്മെന്റ് ഇഷ്ടമാണെങ്കിൽ ഈ ബോബി അത് തരാൻ എപ്പോഴേ തയ്യാറാണ്. ഭാനു, ഈ വിഷയം മുമ്പേ പറഞ്ഞുകൂടായിരുന്നോ? ഇപ്പൊതേ ആ ചാൻസ് അനാവശ്യമായ ദേവദാസിന് കൊടുത്തില്ലേ? അതൊക്കെ പോട്ടെ, നെക്സ്റ്റ് ചാൻസ് എനിക്ക് തന്നെ തരണേ. തന്നത് മാതിരി തന്നെടാ. ദേ പയ്യൻസ്, നെക്സ്റ്റ് വീക്കെൻഡ് ഭാനു എന്റെ കൂടെ തന്നെ. അതേടാ അഡ്വാൻസ് ബുക്കിംഗ്. ഭാനു, എന്താ ഇപ്പോഴും ഡൗട്ടാ? നീ ഡിസപ്പോയിന്റഡ് ആവണ്ട, നീ എക്സ്പെക്ട് ചെയ്യുമ്പോ റീച്ച് ആകും ഞാൻ. പഴയ വാക്കുപ്രകാരം അവരുടെ ബോർഡർ കടന്ന് നമ്മുടെ ഏരിയയിലേക്ക് വന്ന എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ പോലെ നിൽക്കണത്, ബെറ്റികളൊക്കെ മറന്നു പോയാ. കരച്ചുപൊടി കരച്ചുപൊടി, ഷൂത്തട ഷൂത്തട, മുഖം തുടങ്ങി മുഖം തുടങ്ങി മുഖം തുടങ്ങി. ഒന്ന് കുനിഞ്ഞു നിക്ക്, കാണട്ടെ. എന്തിനാടാ ഒരു കാര്യം രണ്ടു മൂന്ന് പ്രാവശ്യം പറയുന്നത്? ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ രണ്ടാമതൊരു പ്രാവശ്യം പറയാൻ ഇടവരുത്താതെ മര്യാദക്ക് പറഞ്ഞ വാക്ക് പാലിക്കണടാ. ആണാണെങ്കിൽ വാക്ക് പാലിക്കണം. വൺ ടു പറയട്ടെ. വൺ ടു ത്രീ. അങ്ങനെ തുടക്കി ആഞ്ഞു തുടക്കി തള്ളേ. ദേവ്, യാ ബൈക്ക് സ്റ്റാർട്ട്. ദേ, ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്ക്. അവനെ കുറിച്ച് എനിക്കും എന്നെ കുറിച്ച് അവനും നന്നായി അറിയാം. ഞങ്ങൾ ഇരുവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകളൊന്നും നിങ്ങളോട് പറയേണ്ട ഒരാവശ്യമില്ല. ദേവ്, ലെറ്റ്സ് ഗോ. എവിടേക്കെന്നാൽ എവിടേക്കെങ്കിലും. അതെ ഭാനു, ഇന്നലെ ഞാൻ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ?
അതെന്താണെന്ന് ചോദിക്കുന്നില്ലേ? ആ ശരി, ഇപ്പൊ പറയ. ബാനു, യു ടെലിഫോൺ ബോക്സ്, ഐ കോയിൻ, വി ബോത്ത്. ഇഷ്ടം കൂടാൻ ഇഷ്ടം ഇനി നീ ഇല്ലെങ്കിൽ കഷ്ടം. എന്ത് ചെയ്യുന്ന ഇഷ്ടം കൂടാൻ ഇഷ്ടം ഇനി നീ ഇല്ലെങ്കിൽ കഷ്ടം. ഇഷ്ടം കൂടാൻ ഇഷ്ടം ഇനി നീ ഇല്ലെങ്കിൽ കഷ്ടം. കൊല്ലാതെന്നെ കൊല്ല, ചുടി ചുറ്റും നിൻ മുടിയാലേ എന്നെ മൂട്, നിൻ മാറിച്ചേക്ക് തീക്കനലാളും കണ്ണാൽ ഒരു നോട്ടമെറിഞ്ഞാൽ പോലും ഒരു പുഞ്ചിരിയാലെന്റെ ശ്വാസമെടുക്കൂ ശ്വാസമെടുക്കൂ. പൂവെടിക്ക് തീ വേണ്ട, മുത്തമിട്ടെന്നെ കൊന്നോളൂ. മിന്നലിന്റെ കനൽ വേണ്ട, കാച്ചിലമ്പ് ചിതയാക്കൂ. ഇഷ്ടം കൂടാൻ ഇഷ്ടം ഇനി നീ ഇല്ലെങ്കിൽ കഷ്ടം. എന്ത് ചെയ്യുന്ന നരകം പോലും വേണ്ട, നിന്നെഞ്ചില നിലവിൽ എന്നെ ഇനി ബന്ധിച്ചോളൂ ലാളിച്ചോളൂ. കാരാഗ്രഹവും വേണ്ട, ഒരു കണ്ണീർ തടവും വേണ്ട, നിന്നാലിംഗനം ഇന്നെന്നെ ഇല്ലാതാക്കും വല്ലാതാക്കും. ആയിരം ജന്മമായി വന്നോളാം, ആയിരം മരണമായി തീർന്നോളാം.
ഒന്നു മാത്രം ഈ പ്രണയത്തിൽ ഭൂനിലാവിൽ ഞാൻ നനയട്ടെ. ഇഷ്ടം കൂടാൻ ഇഷ്ടം, ഇനി നീ ഇല്ലെങ്കിൽ കഷ്ടം. എന്ത് ചെയ്യാൻ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പറ. നിങ്ങൾ ചെയ്തത് തെറ്റേന്നല്ലേ? നിങ്ങളാ റെസ്പെക്ട് തന്നെ എന്നെ അന്യനാക്കുകയാണോ? ശരി, എന്ത് തെറ്റാണ് പറയാമോ? ചുമ്മിച്ചില്ലേ, അത് ശരിയാ? അതിനു മുമ്പ് നിങ്ങൾ എന്താണ് ചെയ്തത്? ഞാൻ എന്താ ചെയ്തെന്ന് പറ. അന്ന് കോളേജിൽ ബോബിയും കൂട്ടനെ അടിച്ചിട്ട ഉടനെ കുട്ടി എന്താണ് ചെയ്തത്? സ്റ്റൈലായിട്ട് നടന്നു വന്നെ ബൈക്കിൽ കയറിയിരുന്നു. ഞാനാണോ കയറാൻ പറഞ്ഞേ? താങ്കളല്ലേ കയറിയത്? താങ്കളുടെ മനസ്സിൽ ഒരു ദുരുദ്ദേശം ഇല്ലെങ്കിൽ എന്തിനാണ് കയറിയത്? അത് പോട്ട്, അത് സുല്ല്. അന്ന് മുതൽ രണ്ടു ദിവസം ഇന്ത്യൻ നേറ്റിവിറ്റിയെ കുറിച്ച് അറിയണം. നിന്റെ ബൈക്ക് കയറി നാട് മൊത്തം കറങ്ങിയിട്ട് നിന്റെ റൂമിൽ വിളിച്ചോണ്ട് പോയി ആഹാരം തന്നിട്ട് അവിടെ തന്നെ ഉറങ്ങണം നിർബന്ധിച്ചത് എന്തിനാ? അതും സുല്ല. ഓക്കെ, അതും സുല്ല്. അന്ന് ബോബി ഗാങ് നിങ്ങൾ റൗണ്ട് ചെയ്തപ്പോൾ താങ്കൾ അവരോട് എന്ത് പറഞ്ഞു? അവനെ കുറിച്ച് എനിക്കും എന്നെ കുറിച്ച് അവനും വളരെ നന്നായിട്ട് അറിയാം. ഞങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞോ? ഇല്ല. അത് കേട്ടാൽ മൂക്കിന് താഴെ മീശ മുളച്ച ഏതൊരു പയ്യന്റെ മനസ്സിലും എന്ത് തോന്നും? ഇവിടെ അന്ന് രാത്രി നിന്നെ ഹോട്ടൽ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നിന്നെ കാണാൻ 12 മണിക്കൂർ ആകുമല്ലോ എന്ന വിഷമത്തിൽ ഞാൻ നിന്നെ കാണാൻ വന്നു. അപ്പൊ ദേണ്ട നീയോ അവിടെ? ഇതിനെ ഞാൻ എന്തർത്ഥത്തിൽ എടുക്കണം? അത് അത് ഫ്രണ്ട്ഷിപ്പ്. എവിടെ പോയി ദേവ്? അത് ഫ്രണ്ട്ഷിപ്പ് ആണോടി? ആ തന്നെ. പഴുവാളുടെ മുള ഒറ്റ കുത്ത്. ഏയ്, നീ എന്റെ ഫ്രണ്ടിന്റെ സിസ്റ്ററോ ഫ്രണ്ടിന്റെ ലവറോ ഒന്നും അല്ലല്ലോ. രക്തബന്ധം ഇല്ലാത്ത ഒരു പ്രായപൂർത്തിയായ പെണ്ണ് ഒരു പയ്യന്റെ ബൈക്കിൽ തൊട്ടുരുമി യാത്ര ചെയ്യുമ്പോൾ അവളുടെ സ്പർശം എന്തിന്? അവളുടെ മണം അടിച്ചാ മതി. ഉപ്പും മുളകും കൂട്ടി കഴിക്കുന്ന പയ്യന്മാരുടെ രക്തം തളതളാൻ തിളയ്ക്കും. എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഇല്ല, ഇപ്പൊ മനസ്സിലാക്കി തരാം. ഒരു പയ്യൻ ഓട്ടിക്കുന്ന ബൈക്കിന്റെ പിറകെ കയറിയിരുന്ന് അങ്ങോട്ടൊരു കാല് ഇങ്ങോട്ടൊരു കാല് എന്നിട്ട് ഞെളിഞ്ഞൊരു ഇരുത്തം. പിന്നെ അവന്റെ ഇടുപ്പിക്കൂടെ ഇങ്ങനെ കൈയിട്ട് മുറുക്ക ഒരു പിടുത്തം. ദേ ഒരു ഘട്ടം സഡൻ ബ്രേക്ക്. ഇത് തന്നെ ഇതിന്റെ പേരാണോ ഫ്രണ്ട്ഷിപ്പ്? ഇത് നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, ഞങ്ങൾക്ക് അങ്ങനെയല്ല. നിങ്ങൾക്കൊരു സൂക്കേടുണ്ട്, കൂടെ ചേർന്ന് പാർക്ക് ബീച്ച് ഹോട്ടൽ എന്ന് കറങ്ങും, അവസാനമാകുമ്പോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയും. ഇതൊന്നും നമുക്കറിയില്ല. മനസ്സിലെന്ത് തോന്നുന്നു അത് പറയും, ചെയ്യാൻ തോന്നുന്നു ചെയ്യും. ശരാ, മനസ്സിലെ കാര്യം പറയാൻ വന്നപ്പോ മഴ വന്നു, മരത്തിന്റെ ചുവട്ടിൽ പോയി ഒതുങ്ങി നിന്നു, നീ എന്നെ കെട്ടിപ്പിടിച്ചു, എനിക്കൊരു മാതിരിയായി ഞാൻ നിന്നെ ചുംബിച്ചു. അതിലെന്താ? ഓക്കെ, ഇനി നോ മോർ എക്സ്പ്ലനേഷൻസ്. നിന്നെ ഇവിടെ എന്തിനാണോ കടത്തിക്കൊണ്ടുവന്നത് അത് ചെയ്യാൻ പോവാ. ചെയ്യും ഞാൻ. ഓടി വരണേ, എന്നെ രക്ഷിക്കണേ പ്ലീസ്. ബാനു, എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അമേരിക്കയിൽ ജനിച്ചു വളർന്നിട്ടും ഞാനൊന്ന് ചുംബിച്ചതിന് ഒറ്റ അടി വെച്ചതെന്നില്ലേ, അതെനിക്ക് ഇഷ്ടമായി. ആ കെട്ടത്ര മുറുക്കി കെട്ടിട്ടില്ല, വെറുതെ ചുറ്റി വെച്ചിട്ടേ ഉള്ളൂ. ഒന്ന് വലിച്ചാ മതി, മൊത്തം ഊരിപ്പോ. പോ മോളെ.
ശേഷമല്ലേ ഇഷ്ടപ്പെട്ടത്? എന്നാൽ ഞാൻ നിന്നെ കാണുന്നതിന് മുൻപേ ഇഷ്ടപ്പെട്ടു. 91221 ആ നമ്പറിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കാമോ? Thank you, Munna.
ഈ ദേവദാസിന്റെ വീട് എവിടെ? ഈ സ്ട്രീറ്റിലൂടെ കുറച്ചു ദൂരം നടന്നാ മതി, പക്ഷെ വണ്ടി പോവില്ല. എടാ ചെറുക്ക, നീ ആ ദേവദാസിന്റെ വീടൊന്ന് കാണിച്ചു കൊടുക്ക. നിർത്തണം നിർത്തണം, അതാണ് ദേവദാസ് അണ്ണന്റെ വീട്. ഈ ദേവദാസ് ആരാ? ഞാനാ. നിങ്ങൾ ഭാനുവിന്റെ ഫാദറാ? അങ്കിൾ വരണം വരണം, ഒരു നിമിഷം. മൊത്തം പൊടിയാ. ഇരിക്കണം. കോഫി ടീ സർബത്ത് ലസ്സി? നിനക്ക് ഇഷ്ടമായ കളസോടെ താഴത്തെ കളി പറഞ്ഞിട്ടാ വന്നത്. നോക്കൂ, ഭാനു എന്നാ എനിക്ക് ജീവനേക്കാൾ ഇഷ്ടമാ. ഒരിക്കലും എന്നോട് ആലോചിക്കാതെ അവൾ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് ഫ്രീഡം നൽകിയത്. എന്റെ മോള് പ്രേമത്തിൽ പെട്ടെന്നറിഞ്ഞപ്പോ ആ പയ്യൻ എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ള ആകാംക്ഷയില്ല ഞാൻ വന്നത്. ഈ ലൊക്കാലിറ്റിയും ഈ ലൊക്കാലിറ്റിയിൽ നിന്നെയും കണ്ടതിന് ശേഷം ഞാൻ റിലാക്സ്ഡ് ആയി. എന്തുകൊണ്ടെന്നാൽ ഞാനും ഇങ്ങനെ തെളിമയിൽ നിന്ന് വന്നവനാണ്. ഇവിടെ നിന്നും വരുന്നവർക്ക് ഒരു ഫയർ ഉണ്ടാവും, ഉന്നതങ്ങളിൽ എത്തണമെന്ന വാശി ഉണ്ടാവും. ഉന്നതങ്ങൾ എത്തിയതിനു ശേഷം ആ പൊസിഷനെ നിലനിർത്തണമെന്ന അതിവാശി കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ പണത്തിന്റെ വില അറിയാനാവൂ. ചേട്ടാ കളസോട. ഓ, നിന്നെ എനിക്ക് ഇഷ്ടമായി. ഇന്നു മുതൽ നീ ഒരു അനാഥനയല്ല. എന്തായാലും പ്രേമം നിനക്കുമുണ്ടാക്കിയല്ലോ ഒരു ബന്ധം. ഞാൻ എന്റെ അമ്മയോട് ആലോചിക്കാതെ ഒരു കാര്യവും ചെയ്യാറില്ല. നാളെ 11 മണിക്ക് നീ നിന്റെ ഫ്രണ്ട്സിനെയും വിളിച്ചുകൊണ്ട് ഹോട്ടലിലേക്ക് വരണം. Daddy? Bhanu! These are all gifts for you. Thank you. Why are you here? Just now. What, Daddy? It's a surprise visit. Surprise one, no. Two. First one. നിന്റെ ദേവദാസിനെ എനിക്ക് ഇഷ്ടമായി. അത് ഞാൻ ഡാഡിയോട് പറയാന്ന് വിചാരിച്ചതാ. പേടിക്കണ്ടടാ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞ മോൾ ഉപേക്ഷിക്കോ. വസന്തകാലം വന്നാ പൂക്കൾ പൂക്കും, പ്രേമവും അങ്ങനെയാണ്. അതാർക്കും തടയാൻ പറ്റില്ല. ദേവദാസ് പൗരുഷമുള്ള ഒരു ആൺകുട്ടിയാ. അത് ശരി, അമ്മയുടെ ബ്ലെസിംഗ് കൂടെ ഉണ്ടല്ലേ. അത് ശരി, നീ എന്താ പെട്ടെന്ന് പറയാതെ ഇങ്ങോട്ട്? ഭാനുവിന്റെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ അതിമനോഹരമായി ആഘോഷിക്കാറുള്ളല്ലേ. ഇത്തവണ അങ്ങനെ ആഘോഷിക്കണ്ട. ഇപ്രാവശ്യം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല മോളെ. അതുവരെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അവിടെ ഇലക്ഷൻ സ്റ്റാർട്ട് ആയില്ലേ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം. വൺ വീക്ക് മ്യൂസിക് ക്ലാസ് ബ്രേക്ക് ചെയ്താൽ പ്രശ്നമൊന്നും ഇല്ല അല്ലേ മുത്തശ്ശി? നീ അങ്ങനെ പറയുന്ന എനിക്ക് അറിയായിരുന്നു മോളെ. അതുകൊണ്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടുമോറോ 1 o'clock ഫ്ലൈറ്റ്, 11 o'clock ചെക്കിങ്. അയ്യോ ഡാഡി, ഇക്കാര്യം ദേവദാസിനോടൊന്ന് പറയണമായിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു മോളെ, ദേവദാസിനെ കണ്ടിട്ടാ ഞാൻ വരുന്നത്. ഹലോ, ആരാ? ഞാനാ, ദേവദാസ്. ഒരു മിനിറ്റ് മോനെ, ദേവദാസാ സംസാരിക്കുന്നത്. ഡാഡി, ദേവ് ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. അതെന്താണെന്ന് എനിക്കറിയാം. നാളെ രാവിലെ ഞങ്ങള്. ഭാനു, എന്തിനാ മോളെ നാണിക്കുന്നത്? ഇങ്ങതാ. ആ ദേവദാസ്, ഞാൻ പറഞ്ഞില്ലേ ടൈം തെറ്റിക്കാതെ അങ്ങ് വന്നേക്ക്. ഓക്കേ അങ്ക്, ബൈ. നാളെ 10 മണിക്ക് നിന്നെ സെൻഡ് ഓഫ് ചെയ്യാൻ അവൻ വരും മോളെ. താങ്ക് യു ഡാഡ്. ദേവദാസ് 10 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് 10:30 ആയല്ലോ, ഇനി കണ്ടില്ലല്ലോ മോളെ. അതെ ഡാഡി, ഞാനും നോക്കുന്നത്. വെറുതെ ടെൻഷൻ ആകാതെ മോളെ, അമേരിക്ക ചെന്ന ഉടനെ ഫോണിൽ സംസാരിക്കാം. ലെറ്റ്സ് ഗോ, ഇറ്റ്സ് ടൈം ഫോർ അവർ ഫ്ലൈറ്റ്. 10:35 ആയി, ഈ സമയത്ത് അവൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടേ ഉണ്ടാവൂ. കം ഓൺ ഗോ. കറക്റ്റ് അവൻ ഈ ടൈമിന് ഹോട്ടലിൽ വന്നിട്ടുണ്ടാവും. ഹോട്ടലിൽ വരാന്ന് പറഞ്ഞിട്ട് ഇവിടെയാണോ വരുന്നത്? എത്ര ടെൻഷൻ അനുഭവിച്ചെന്ന് അറിയോ? ചില കാര്യങ്ങൾ പറയുന്ന പോലെ ചെയ്യരുത്, എന്നാലല്ലേ ഒരു ത്രില്ല്, അല്ലേ അങ്കിൾ? അതെ മോനെ, നീ രാവിലെ വരാന്ന് പറഞ്ഞതല്ലേ, നീ വന്നുമില്ല. പിന്നെ ഫ്ലൈറ്റ് ടൈം ആയാലും ഞങ്ങൾ കുറച്ച് ടെൻഷനിലായി പോയി. ആ ബനു, നിങ്ങൾ രണ്ടുപേരും പോയി ബോർഡിംഗ് പാസ് എടുക്കുക. അതിനാൽ എനിക്ക് ദേവദാസിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്. ഗോ 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 ഗോ. കളർ സോഡ കുടിക്കാമോ പൊന്നു മമ്മാജി? എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ. താങ്കൾ പറഞ്ഞില്ലേ ലോക്കൽസിന് ഫയർ ഉണ്ടാവുമെന്ന്? ഫയർ ഉള്ള ഓരോരുത്തരും കുറച്ച് റിവേഴ്സ് ആയിട്ട് ചിന്തിക്കും. അമേരിക്കയിൽ സെനറ്ററായ താങ്കൾ സൗഭാഗ്യത്തിൽ വളർന്ന സ്വന്തം മകളെ എനിക്ക് കെട്ടിച്ചു തരാന്ന് പറയുമ്പോ വിശ്വസിക്കാൻ ഞാൻ പമ്പരവിട്ടിയല്ല.
എടാ ദേവദാസ്, ഞാൻ ലോ ക്ലാസ് എന്ന് ഹൈ ക്ലാസ്സിലേക്ക് വന്നവനാ. എന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നിനക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റില്ല. എന്റെ ഏകപുത്രി എന്ന് മില്യൻസ് ഓഫ് ഡോളേഴ്സിന് അവകാശിയാണ്. എന്തുണ്ടടാ നിന്റെ കയ്യിൽ? എന്തുണ്ട്, എന്തുണ്ടടാ നിന്റെ കയ്യിൽ? രൂപ, ഒരു രൂപ. ഇതിന് അര സെക്കൻഡ് പോലും അമേരിക്കയിലേക്ക് ഐ എസ് ഡി സംസാരിക്കാൻ പറ്റില്ല. നിനക്ക് എന്റെ മോള് വേണമല്ലേ? നിനക്ക് എന്റെ മോള് വേണമല്ലേടാ? നീ എപ്പോഴും നോക്ക്, പ്രായം ചേരും, സൗന്ദര്യം ഉണ്ട്, നിനക്ക് അവളെ പ്രേമിച്ചോടാ. നീ ഒരു അനാഥൻ, അവളും നിന്റെ സ്റ്റേജ് തന്നെയാണല്ലോ എന്നായിരിക്കും. സൗന്ദര്യവും പണവും ഉള്ള പെൺകുട്ടികളെ തന്നെ വേണം. പ്രേമം നിന്നെ പോലുള്ള തന്റെ ബിസിനസ്സാണ്. ഇനി മാമാജിയോട് രണ്ട് വാക്ക് ഞാൻ പറയാം. ബിസിനസ്സാ, പൈസ കണ്ടാണ് ഞാൻ ഭാനുവിനെ പ്രേമിച്ചത്. പക്ഷെ നിങ്ങളുടെ മോള് അത്രയും സ്റ്റെപ്സ് ഇറങ്ങി വന്ന് ഈ തറയെ എന്ത് കണ്ടിട്ടാ പ്രേമിച്ചത്? നിങ്ങളുടെ സ്റ്റാറ്റസിലുള്ളവനെ അല്ലെങ്കിൽ അതിനേക്കാളും പണക്കൊഴപ്പെടുത്തവനെ പ്രേമിച്ചൂടെ? ചെയ്യില്ല. നോക്ക്, ബയോഡേറ്റ കണ്ടു വരുന്നതല്ല പ്രേമം. താൻ എന്തുരുവാ പണം പണം കിടന്ന് ഞെളിയുന്നത്? തന്റെ കയ്യിൽ പണമുണ്ട്, അതിനേക്കാൾ ഉപരി ഭയമുണ്ട്, ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ട്. ഇതാ ഇവിടെ ധൈര്യമുണ്ട്. ധൈര്യമുള്ളവൻ ആരെയും ഒന്നിനെയും പേടിക്കില്ല. ആ ധൈര്യമാണ് ഈ പ്രേമത്തിന് അടിസ്ഥാനം. ആ പ്രേമത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ പുളിക്കും മാമാ. എന്താ, ഞാനിപ്പോ ചെയ്ത കാര്യങ്ങളൊന്നും എന്റെ മോളോട് പറയാതെ നിന്റെ സാമർത്ഥ്യം കൊണ്ട് പ്രേമം സഫലീകരിക്കാമോ? കറക്റ്റ്. ഞാനൊരു വാക്ക് പറഞ്ഞ ബാനു എന്റെ കൂടെ വരും, പക്ഷെ അതിലൊരു ത്രില്ലല്ലോ. മനസ്സുകൊണ്ട് ഞങ്ങൾ ഒന്നായി കഴിഞ്ഞു മാമാജി. ഇനി ആറല്ല, നൂറല്ല, നൂറായിരം പ്രശ്നം വന്നാലും എന്റെ പെണ്ണിനെ അമേരിക്ക അല്ല അങ്ങ് ആകാശത്ത് ഒളിപ്പിച്ചു വെച്ചാലും ഞാൻ കൊണ്ടുവരും. ഞാൻ തോൽക്കാൻ ഇഷ്ടപ്പെടാത്തവനാ, എതിരാളികളെ ജയിക്കാൻ ചങ്കൂറ്റമുള്ളവനാ. സ്വന്തം മകളോട് കള്ളം പറഞ്ഞ് ജയിക്കാൻ ശ്രമിക്കുന്നില്ലേ, അതൊരു ചങ്കുറ്റമല്ല. എല്ലാം ചതിയാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ പ്രതികരിക്കുന്നില്ലല്ലോ. ഇതാണ് ചങ്കുറ്റം. പോ, വിളിച്ചോണ്ട് പോ. മാമാജി, താങ്കൾക്ക് എല്ലാം ബിസിനസ് അല്ലേ? നമുക്ക് ബിസിനസ് ടേംസിൽ തന്നെ സംസാരിക്കാം. ഈ പ്രേമയുദ്ധത്തിൽ ഞാൻ ജയിക്കും, അതിന് ഒരു രൂപ ബെറ്റ്. അമേരിക്കയിലേക്ക് വരും ഞാൻ, എന്റെ ബാനുവിനെ കൊണ്ട് തിരിച്ചു വരും. നീയോ അമേരിക്കയിലേക്കോ? ഇംപോസിബിൾ. അത്ഭുതം, നീ പകൽക്കിടാവ് കാണുകയാണ് പോലെ അമേരിക്കയിലേക്ക് നീ. ഇംപോസിബിൾ. എന്താ മോനെ പരിസരം മറന്നിങ്ങനെ ചിരിക്കുന്നെ? ജോക്ക്, ദേവദാസ് ഭയങ്കര ജോക്ക് പറയുന്നു. ജോക്ക് ദേവദാസ് കണ്ടില്ലേ എന്റെ മോൻ എങ്ങനെയാ? സന്തോഷം വന്നാ മതി. സമയം ഒരുപാടായി. ഗിവ് മീ ദ പാസ്പോർട്ട്. ബാനു, അവനോട് സംസാരിച്ചോളൂ. അരികളുള്ളപ്പോൾ ഉള്ള ഈ പ്രേമം അകലുമ്പോഴാണ് വർദ്ധിക്കുന്നത്. നീ പോ, ഞാൻ വരാം. നീ എന്ത് പോക്കത്തോടെ കാണിച്ചത്? ബാനുവിനെ ആൾ അച്ഛന്റെ കൂടെ അങ്ങ് പറഞ്ഞ് ഏറ്റിട്ട് ചലഞ്ചും ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നു. ഇതിന്റെ പേര് ഓവർ കോൺഫിഡൻസ് എന്നാ. ഞാൻ ജയിക്കും എന്ന് പറയുന്നത് കോൺഫിഡൻസ്, ഞാൻ മാത്രമേ ജയിക്കൂ എന്ന് പറയുന്നത് ഓവർ കോൺഫിഡൻസ്. എന്റെ ബാനുവിനെ എങ്ങനെ സ്വന്തമാക്കണമെന്ന് എനിക്കറിയാം. അമേരിക്ക എന്നാലും നീ എന്റെ എറണാകുളം വിചാരിച്ചോ? രാവിലെ ബസ് കയറി ഉച്ചയ്ക്ക് എങ്ങത്താൻ. ഭൂമിയുടെ ഈ സൈഡാണ് നമ്മളെങ്കിൽ അമേരിക്ക മറുസൈഡാ. ഏത് സൈഡായാലും ഭൂമിയിലല്ലേ ഉള്ളത്. എടാ, വിസയ്ക്ക് വേണ്ടി ചെന്നൈയിലുള്ള അമേരിക്ക എംബസിയിൽ ഇന്റർവ്യൂ വിളിക്കാൻ പോലും ദിവസങ്ങൾ കുറയാവും. ബില്ലാതെ പോകുമ്പോഴത്തേന് ശേഷം അവർ എല്ലാ വിസകളും കർശനമാക്കിയിരിക്കുകയാണ്. നിനക്കറിയോ, ഒരു പ്രാവശ്യം വിസ സ്റ്റാമ്പിംഗ് ചെയ്യാതെ റിജക്ട് ആയാലും പിന്നെ ഇന്റർവ്യൂ വിളിക്കാൻ കാലങ്ങളാവോളിയാ. ഇപ്പൊ എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? തോൽവി സമ്മതിച്ച് പിന്മാറണമെന്നാണോ? എടാ, ഒരു മനുഷ്യൻ ജയിച്ചു കഴിഞ്ഞുള്ള കൈയടി അല്ലടാ മുഖ്യം, അവന് ജയിക്കാനുള്ള പ്രചോദനം നൽകുന്ന കൈയടിയാണ് മുഖ്യം. ദയവേത് എൻകറേജ് ചെയ്തില്ലെങ്കിലും ഡിസ്കറേജ് ചെയ്യരുത്. മൂന്ന് ബൈക്കിനും കൂടി 20,000 രൂപ. അണ്ണാ, ഒന്ന് കൂട്ടി കൊടണ്ണ. ആ പണിയൊക്കെ നിർത്തിയിട്ടാ ഈ പണി തുടങ്ങിയത്. മാന്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. അളിയദാസ, ഇത്രയും കാലം നമ്മളെയും കൊണ്ട് യാത്ര ചെയ്ത ബൈക്ക് ഇന്ന് നിന്റെ യാത്രയ്ക്ക് ഉപകരിച്ചു. ദാണ്ട ഈ കാശ് കൊണ്ട് പിടിക്കും. നീ ചെന്നൈ ചെന്ന് വിസ എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും നിനക്ക് അമേരിക്കയ്ക്ക് പോകാൻ ആവശ്യമുള്ള പണം ഞങ്ങൾ എങ്ങനെ കഷ്ടപ്പെട്ടെങ്കിലും ഉണ്ടാക്കിയിരിക്കും. മുടിപ്പൊരു അമ്മച്ചയാണ് സത്യം. ദേവദാസ്. Parents? Orphan. Studies? BCom second year. Assets? No assets. I'm sorry. Next
next time better life. Sir, please don't reject me. Please don't waste my time. I have to go to America. Go away. I beg you, sir. Sir, next. Please don't reject me, sir. പതിനെട്ട് വർഷം താലോലിച്ച് കഷ്ടപ്പെട്ട് വളർത്തിയ എന്നേക്കാൾ ഇന്നലെ കണ്ട അവനാണോട് നിനക്ക് വലുത്? അവനിൽ നിന്നും എനിക്ക് കിട്ടിയ ചുരുങ്ങിയ കാലത്തെ സ്നേഹത്തെ പറ്റി പറഞ്ഞാൽ ഡാഡി തന്ന പതിനെട്ട് വർഷത്തെ ഈ സ്നേഹം ഒന്നുമല്ല എന്നതാണ് സത്യം. ലക്കി തന്നെ നിന്റെ കഴുത്ത് താലി കെട്ടും. മിണ്ടിപ്പോരുത്. കല്യാണം കഴിയും വരെ നീ ഇവിടെ തന്നെ കിടക്കും. നോക്കിക്കോ, സെനറ്റർ കൃഷ്ണരാജിനോടാണ്. പ്രേമത്തിനായി വട്ടുപിടിച്ച് ഇങ്ങനെ അലയരുത്. വേറെ എന്തിനു വേണ്ടി അലയണം? ചൗധരി സാർ റെഡിയാ? ഓക്കേ, വി വിൽ ഗോ ഫോർ ടേക്ക്. പ്രിയതമാ എന്തിനി പ്രേമ കുടീരം തീർത്തു നീ. സാർ, ശ്രേയ മാഡം ലൈനിലുണ്ട്. ഹലോ ശ്രേയ, ഹൗ ആർ യു? I'm fine, sir. താങ്കൾ പുതിയ ആർട്ടിസ്റ്റുകളെ വെച്ച് അമേരിക്കയിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ പോകുന്നതായി ഞാൻ അറിഞ്ഞു. വിസയ്ക്ക് എപ്പോഴാണ് പോകുന്നത്? One week-നുള്ളിൽ പോകും. ആ കാര്യത്തിൽ താങ്കൾ എനിക്കൊരു ഫേവർ ചെയ്യണം. എന്റെ റെസ്പോൺസിബിലിറ്റിയിൽ. ടെൻഷൻ ആവാതെ പോയി ജയിച്ചു വരൂ. So, you are the co-director? Yes. Your account number is 2 to pay the visa fees. We'll send the visa passport by courier. Thanks. Thanks a lot. Thank you, sir. ആ പാർട്ടിയോട്. എനിക്ക് ഇപ്പോ ഇന്ത്യയിലേക്ക് പോണം. എന്താ മുത്തശ്ശി അവിടെ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? നീ മിണ്ടരുത്. ഇവിടെ നീ കാണിക്കുന്ന കോപ്രായങ്ങളൊന്നും എനിക്ക് സഹിക്കുന്നില്ല. നീ പറയുന്ന അവളോട് പറയണം. എഴുന്നേറ്റ് അവള്. എഴുന്നേറ്റെങ്കിൽ ബഹളം കേൾക്കില്ലായിരുന്നോ? സെന്റ് മീറ്റിംഗിന് പോവാണ്, അവളെ ശ്രദ്ധിക്കണം. ഒരു ഇന്ത്യൻ ഗോയിൻ അമേരിക്കയിൽ ഒരിക്കലും ചെലവാകില്ല. അതുപോലെ ഈ അമേരിക്കൻ സെനറ്റർ ഇന്ത്യയിൽ വെച്ച് നിനക്ക് തന്ന് വാക്കും പാലിക്കാൻ കഴിയില്ല. Help me! Help! 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 Help me! Security! Security! Help me! Help me! Hey, enda ivada vekalam? Go back! Go back! Please help me out! Oh, oh, my God! My God, what's happening? It's working. എനിക്ക് വെള്ളം വേണോ കുടിക്കാൻ? വെള്ളം, വാട്ടർ. എന്താ സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? ലിഫ്റ്റിനകത്താ പുറത്താ? ഒക്കടിക്കുന്ന അവരുടെ തമാശ. ഹേയ് മിസ്റ്റർ കൃഷ്ണരാജ്, ഒരു ഇന്ത്യൻ കോയിൻ അമേരിക്കയിൽ ചെലവാകില്ലെന്ന് പറഞ്ഞില്ലേ? അതേ ഇന്ത്യൻ കോയിൻ ഈ അമേരിക്കൻ സെനറ്ററിനെ 5 നിമിഷമെങ്കിലും ഹര ഹര ശിവശിവ എന്ന് വിളിപ്പിച്ചില്ലേ? ഇതുവരെ നിനക്കായിരുന്നു ഭ്രാന്തേ, ഇനി നീ അവളെയും ഭ്രാന്ത് പിടിപ്പിക്കും. ഹലോ, ഹൃദയത്തിൽ മുഴങ്ങുന്ന രാഗമാണ് പ്രേമം. ആ പ്രേമരാഗത്തിൽ മുഴുകിയവളാണ് ഈ ഭാനു. ദിവസങ്ങളല്ല മാസങ്ങൾ എന്നെ ഇരുട്ടറയിൽ ഇട്ടാലും അവൻ എന്റെ മനസ്സിൽ ജ്വലിക്കും. പക്ഷെ നിങ്ങൾ സ്റ്റാറ്റസിനായി മനസാക്ഷി പണയം വെച്ച് ഭയത്തിൽ മുഴുകി നടക്കുകയാണ്. ആ ഭയം കാരണമാണ് ലിഫ്റ്റിൽ നിങ്ങൾ 5 മിനിറ്റ് മരണവെപ്രാളം കാട്ടിയത്. അതാണ് നിങ്ങളുടെ പൊസിഷനും എന്റെ പൊസിഷനും തമ്മിലുള്ള വ്യത്യാസം. ആ ചെലവാകാത്ത ഇന്ത്യൻ കോയിൻ കാട്ടിയ മാജിക് പോലെ ഇപ്പൊ ഞങ്ങളുടെ പ്രേമവും സെൻസേഷൻ ആകും. തീർച്ചയാണ്. എന്റെ മോളെ വട്ടുപിടിപ്പിച്ച പന്നെ കഴിവറി നിന്നെ ഞാൻ ജീവനോടെ വിടില്ല. എന്താടേ, നീ ഇതുവരെ അമേരിക്ക പോയില്ലേ? നോക്കിനടേ, ഇവൻ ഇപ്പോഴും ബോബി കളിക്കരുത്. ആ കൊറിയർ സർവീസിൽ നീ അടിച്ചു മാറ്റി എന്റെ പാസ്പോർട്ട് വിസയെ തിരിച്ചു തന്നില്ലെങ്കിൽ കഴുവറുടെ മോനെ കൊന്നളെ ഞാൻ. അറിഞ്ഞു കഴിഞ്ഞോ? കൊടുക്കാം അല്ലേ? നോ, സോറി ബോസ്, എന്റെ ആളിതാ കൊടുക്കരുതെന്ന് പറയുന്നു. ഞങ്ങൾ രണ്ടും കൽപ്പിച്ചോണ്ട് വന്നിരിക്ക, വെറുതെ തടിയൊന്നും കേടാക്കണ്ട കേട്ടാ. അതെനിക്കറിയാവുന്നതുകൊണ്ട് പാസ്പോർട്ട് എന്റെ കൈവശം വെച്ചിട്ടില്ല. അത് സീക്രട്ട് പ്ലേസിലാണുള്ളത്. സേഫായി നിനക്കത് വേണമെങ്കിൽ നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. എന്ത് ചെയ്യണം? ഡേയ്, ആ പാളത്തിലൂടെയും ഈ പാളത്തിലൂടെയും ലോക്കൽ ട്രെയിനുകൾ വന്നുകൊണ്ടേയിരിക്കും. നീ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ആ പാളത്തിന്റെ മധ്യത്തിൽ റെഡിയായി നിൽക്കണം.
ഈ പാളത്തിന് പുറത്തുകൂടി ലോക്കൽ ട്രെയിൻ എതിരെ വന്ന് എപ്പോഴാണോ നിന്നെ ക്രോസ് ചെയ്യുന്നത് അപ്പോൾ നീ ബൈക്ക് വിട്ട് ചേസ് ചെയ്യണം. അത് കണ്ടോ 80 കിലോമീറ്ററിന്റെ ബോർഡ്. ട്രെയിൻ അവിടെ എത്തുന്നതിന് മുമ്പ് ബൈക്കിൽ നീ ട്രെയിനെ ഓവർടേക്ക് ചെയ്യണം. ഇതാണ് ഗെയിം. ആദ്യം നീ ഓടിക്കണം, അതേപോലെ തന്നെ ഞാനും ഓടിക്കും. എന്നേക്കാൾ കുറഞ്ഞ ടൈമിൽ നീ ട്രെയിനിനെ ഓവർടേക്ക് ചെയ്താൽ വിസയും പാസ്പോർട്ടും ഒക്കെ തിരിച്ചെന്നേക്കാം. വേണ്ടടാ ദേവദാസെ, ഇവ നിന്നെ കൊല്ലാൻ വേണ്ടിയുള്ള പ്ലാനാ. നീ പാളത്തിലൂടെ ബൈക്ക് ഓടിക്കുമ്പോൾ എതിരെ ഒരു ട്രെയിൻ വന്നാൽ എന്ത് ചെയ്യും? ഡേഞ്ചർ ഇരുവർക്കുമുണ്ട്. ശരിക്കും ഡേഞ്ചർ ഇല്ലാത്തൊരു ഗെയിമിൽ ത്രില്ല് ഉണ്ടാവില്ല. നിന്റെ ടൈം നല്ലതാണ്. നിനക്കെതിരെ ട്രെയിൻ വന്നില്ല എങ്കിൽ ഭാനു നിനക്ക് സ്വന്തം. ഞാൻ റെഡി. ഇതുവരെ ഞാൻ പണക്കാരനാണെന്ന അഹങ്കാരത്തോടെ നിന്നോട് ബിഹേവ് ചെയ്തിരുന്നു. എത്ര കാശുണ്ടെങ്കിലും ജീവിതം എൻജോയ് ചെയ്യണമെങ്കിൽ പ്രാണനുണ്ടെങ്കിലല്ലേ കഴിയൂ. ഇന്ന് നീ എന്റെ പ്രാണനെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ. ഹലോ ബോബി, ട്രെയിൻ ഗെയിം ദേവദാസിനെ തട്ടിയോ? താങ്കൾ പറഞ്ഞത് മാതിരി തന്നെ അവനെ കൊന്നു. ഇനി അവനെ കുറിച്ചങ്ങ് മറന്നേക്ക്. നിന്റെ കാമുകിയുടെ അച്ഛനാ. സെനറ്റർ, സൂയിസൈഡ് ചെയ്യുമെന്ന് വിചാരിച്ചുവോ? പ്രേമിച്ചു തുടങ്ങിയത് മുതൽ എന്റെ മേൽ അവനും അവന്റെ മേൽ എനിക്കും പൂർണ്ണമായ റൈറ്റ്സ് ഉണ്ട്. അറിയോ, ഒരാൾ അറിയാതെ മറ്റൊരാൾക്ക് സൂയിസൈഡ് ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്കെന്നല്ല, മറ്റു ലവേഴ്സിന് ആർക്കും ഇല്ല. വെറുതെ ദിവാസ്വപ്നം കാണണ്ട. അവിടെ അവൻ എന്ത് സംഭവിച്ചാലും എനിക്കറിയാൻ കഴിയും. ഇവിടെ എനിക്ക് എന്ത് സംഭവിച്ചാലും അവനും അറിയാൻ കഴിയും. ദാറ്റ് ഇസ് ദ മാജിക് ഓഫ് ലവ്. ദേവദാസ് ഇവിടെ വരും. ഹീസ് ഓൺ ദ വേ. എന്താ സാറേ, ദേവദാസ് ചത്തുപോയി, എന്നെ കൂടി പറ്റിച്ചു കളഞ്ഞല്ലോ നിങ്ങള്. അതെയാ? അമേരിക്ക, എന്റെ പ്രിയപ്പെട്ടവൾ ജനിച്ച പാവനമായ ഈ ദേശമേ, അടിയന്റെ ഈ ആഗമനത്താൽ നിന്റെ ജന്മം ധന്യമായിരിക്കുന്നു. ഇവിടെ ഇമിഗ്രേഷൻ അതോറിറ്റീസ് നമ്മുടെ യൂണിറ്റിന് 15 ദിവസം തങ്ങാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട്. ഇതിനകം നിന്റെ ലവ് സ്റ്റോറി സക്സസ് ആയാലും ഫെയിലൂർ ആയാലും 15-ാം നാൾ വൈകുന്നേരം കൃത്യം 7 മണിക്ക് നീ ഇവിടെ വരണം. എന്റെ റെസ്പോൺസിബിലിറ്റിയിലാണ് നിന്നെ കൊണ്ടുവന്നത്. എനിക്കൊരു പ്രോബ്ലം ഉണ്ടാവരുത്. നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമല്ലോ. $1,000 ഉണ്ട്. താങ്ക് യു സർ. എന്റെ അമ്മോ, ഗേറ്റ് തന്നെ 10-15 കിലോമീറ്റർ ഉണ്ടല്ലേ. മ
മാമാജിയുടെ പാലസ് കാലക്കൻ. Who are you? I'm a movie co-director. Why are you standing here? Kishan, shooting. Show me your passport. So you came from India? Yes, sir. By the way, what's your full name? Poda Patile. Poda Patikare. Nashan. Why can't you take me as a villain? This is a restricted area. Don't stay here. Move away. Good, buddy. Thank you, sir. Thank you. ആർക്കും വേണ്ടാത്തൊരു ജന്മം, ജീവിക്കുന്നതേ വേസ്റ്റ്. മലയാളം നീന്താൻ പോവാണോ? അല്ല, മരിക്കാനേ ചാടുക. മരിക്കാനോ? ഇവിടെ ചാടിയാലൊന്നും മരിക്കില്ല, അത്ര ഡെപ്ത് ഇല്ലെന്നേ. അത് ആ ബിൽഡിംഗ് ഉണ്ടോ, അതിന്റെ മുകളിൽ നിന്ന് ചാടിയാ മതി. താഴെ എത്തും മുമ്പേ ജീവൻ മേലെ പോ. ഒന്ന് ട്രൈ ചെയ്. ഹലോ, ഒന്ന് നിന്നേ. നിങ്ങൾ ആരാ? എന്താ ആ ബിൽഡിംഗിലേക്ക്? ഞാൻ മരിക്കുന്നില്ല. അതെന്താ? മനസ്സിൽ ധൈര്യം സംഭരിച്ച് രണ്ട് പ്രാവശ്യം സൂയിസൈഡ് ചെയ്യാനായി മെന്റലി പ്രിപ്പയർ ചെയ്താ ഇപ്രാവശ്യം നീ കാരണം ഫെയിൽ ആയത്. ഇനി വീണ്ടും ധൈര്യം ഉണ്ടാവാൻ വളരെ ടൈം ആവും. ഇയാൾ എന്തിനാ മരിക്കുന്നേ? ഒരു പ്രാവശ്യം ഹൈസ്കൂളിൽ, രണ്ടാം പ്രാവശ്യം കോളേജിൽ, മൂന്നാം പ്രാവശ്യം ഓഫീസിൽ, മൂന്ന് പ്രാവശ്യവും ലവ് ഫെയിലുവർ. ഓട്ടോഗ്രാഫ്, ഒരു തമിഴ് സിനിമ. ആക്ഷേപിക്കാ. ഓക്കെ, സോറി. അപ്പൊ ലവ് ഫെയിലിയർ ആണ് കാരണം. അവരെല്ലാം മിസ്സായിട്ട് ഞാൻ എന്തിനു ജീവിക്കണം? ഇത്രയും സുന്ദരി പെണ്ണിനെ അവര് മിസ് ചെയ്തു നീ വിചാരിച്ചൂടെ? അത് ശരി, അമേരിക്കയിൽ എന്തിനാ വന്നത്? ഇവിടുത്തെ സെനറ്ററിനെ കാണാൻ. സെനറ്റർ നിങ്ങളുടെ ബന്ധുവാ? അല്ല, ശത്രുവാ. അയാളുടെ മോൾ എന്റെ ബന്ധുവാ. അതെങ്ങനെ? ഞങ്ങൾ തമ്മിൽ പ്രേമത്തില. ഹലോ, പ്രേമത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ ഈ സാഹസം ആശ്ചര്യം തന്നെ. എന്റെ പ്രേമത്തിന് ആരും സഹായിച്ചില്ല, ഇപ്പൊ നിങ്ങളുടെ പ്രേമത്തിന് സഹായിക്കാൻ ഞാൻ തയ്യാർ. നിങ്ങൾ ഇവിടെ താമസിച്ചോളൂ. ദേവ്ദാസ്, ഒരു ഗുഡ് ന്യൂസ്. ഇന്ന് സെനറ്ററിന്റെ വീട്ടിൽ മലയാളി അസോസിയേഷൻകാർ നെക്സ്റ്റ് ഇലക്ഷന്റെ പ്രസ് മീറ്റ് നടത്തുന്നുണ്ട്. ഇവിടെ ഉള്ളവർക്ക് താങ്കളെ കുറിച്ച് നന്നായിട്ട് അറിയാം, എന്നാൽ ഇന്ത്യയിലുള്ളവർക്ക് താങ്കളെ കുറിച്ച് അറിയില്ലല്ലോ. താങ്കളുടെ ജീവചരിത്രം ഒന്ന്. മാമാജി, നമസ്തേ. നമസ്തേ. ഇനി ഒരിക്കലും അവൻ ഭ്രമം ശരിയാ, അവൻ മരിച്ചിട്ടില്ല. എന്റെ ബ്രെയിൻ സെറ്റിലായി. കൺഫേം. റിലാക്സ്. ഹേയ് മുന, കം. എന്റെ വായിൽ എന്തോ സ്ലിപ്പ് ഉണ്ട്. കമോൺ മുന, കമോൺ. അങ്ങനെ കണ്ട വേസ്റ്റ് പേപ്പർ കടിച്ച് നമ്മണോ? ചീ, യൂസ്ലെസ്. എന്താ മോളെ ഇത്? എന്റെ ലവറിന് മെസ്സേജ് അയക്കുന്നതാ. ചത്തുപോയവനും മെസ്സേജോ? എന്റെ ദൃഷ്ടിയിൽ അയാൾ മരിച്ചിട്ടില്ല, അതുകൊണ്ടാ മെസ്സേജ് അയക്കുന്നത്. എന്തായിരിക്കും ഇതില്? ഈ പട്ടി പിടിക്കും ഉദ്ദേശം. വേണ്ട, ഞാൻ വായിക്കാം. ഓം ജയ് ശ്രീരാം. പടവലങ്ങ വലുത് ഒന്ന്, വെണ്ടക്കായ കേജി ഒന്ന്, പാവയ്ക്ക 2 കിലോ, ചെറിയ ഉള്ളി 3 കിലോ. ഇത് കൊള്ളാലോ. എന്താ മുത്തശ്ശി, മലക്കറയുടെ ലിസ്റ്റ് അയക്കണം, ഇത്ര അത്യാവശ്യമാ. ശരിക്കും നോക്കിയാ മനസ്സിലാവും. നോക്കാൻ എന്തുണ്ട് ഇതിൽ? കായകറി ലിസ്റ്റ് ഉണ്ട്. അല്ലടാ, ഇതിൽ മെസ്സേജ് ഉണ്ട്. എന്ത് മെസ്സേജാ? നിനക്കറിയില്ലേ? എനിക്കറിയോ ഇല്ലേന്നല്ല, ലവേഴ്സ് ഭാഷ സെനറ്റർക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാവാതിരിക്കാൻ ഞാൻ വിദ്യാഭ്യാസത്തിലത്ര വീക്കൊന്നുമല്ല. ചെറുപ്പത്തിലെ ഞാൻ സ്കൂൾ ഫസ്റ്റ്, കോളേജ് ഫസ്റ്റ്, യൂണിവേഴ്സിറ്റി ഫസ്റ്റ്. അതിലെല്ലാം ഫസ്റ്റ് ആണെങ്കിൽ ആ ട്രോൾ ഇതെന്താണെന്ന് അറിയാൻ കഴിയാത്തെന്താ? കമോൺ, ടെൽ മീ, ടെൽ മീ. എന്താണെന്ന് അറിയില്ല. ഐ മിസ് യു. അല്ലടി, ഐ മിസ് യു. എന്താടി നീ പരിഹസിക്കാണോ? അത് മനസ്സിലായില്ലേ, അതൊരു ടൈപ്പ് ഓഫ് ടോർച്ചർ. ഹ
பொன்னே என் பூவே என் கண்ணே என் கரளே பொன்னே பூவே கண்ணே கரளே வண்ணாட்டே மோகம் நெஞ்சிலேதேதோ ஸ்வப்ன ஹம்சங்கள் மூளிப்பாடும் ஸ்ருங்காரம் ஸ்ருங்காரம் நிலாவின் லோகம் ஸ்ருங்காரம் ஸ்ருங்காரம் நிலாவின் லோகம் துறந்தால் கனவு கண்டால் நின்ற ரூபம் நெஞ்சில் பூத்தே நெஞ்சில் பூத்தே பாவகீதம் போல வருமே ராத்திரி லீலி மெல்ல 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 சித்தம் நிறைய முத்தம் தருமோ முத்தின முத்தாய் நீ வருமோ தத்தும் தத்தனு ஒத்தி குடையும் பத்தனை மாற்றும் நீ தருமோ குடிக்கும் மனசு தங்க நிலாவில் தம்புரு வீட்டும் சிங்காரம் சிங்காரம் நிலாவின் லோகம் என் பொன்னே என் பூவே என் கண்ணே என் கரளே மாறிலடிஞ்சொரு சுந்தரியல்லே நீ பண்டே அம்பிளி மாலகள் நெஞ்சில் அடிஞ்சொரு வெள்ளி நிலாவும் நீ எல்லே தொடுப்போ துடிக்கும் மனசு தங்கு கிராவின் தம்புடு வீட்டும் சிங்காரம் சிங்காரம் நிலாவின் லோகம் நீ பறையூ நினக்குள்ள மோகம் நின் மனசில் நுரையிட்ட மோகம் நீ பறையூ நினக்குள்ள மோகம் நின் மனசில் நுரையிட்ட மோகம் நெஞ்சிலேதேதோ ஸ்வப்ன ஹம்சங்கள் மூளிப்பாடும் ஸ்ருங்காரம் ஸ்ருங்காரம் நிலாவின் லோகம் தனது 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 தன ஸ்ருங்காரம் ஸ்ருங்காரம் நீ அகலையாயிருந்தப்போ வருவன தைரியத்தில் காத்து காத்திருக்கையாயிருந்து ഞാൻ நீ இവിടെ வந்து அறிஞ்சப்போ சந்தோஷம் அடக்கம் കഴിയുന്നില്ല എനിക്ക് എനിക്ക് இப்போ തന്നെ കാണണം നിന്നെ നാളത്തെ ദിവസം എന്താണെന്ന് അറിയോ നാളെ മറക്കാനാവാത്ത ദിവസമല്ലേ അത് ഞാനും ബാനും ഒന്നിച്ച് ആഘോഷിക്കണം
Okay, okay, okay. No problem. I'll take care of it. Close the door. Banu, ओड़ी पोंड रहा। बोल एंगो टोड़ा ना, वंदा गुड़ नोके टे। ए मुन्ना, तने कहाँगरे कुछ कूड़ नंदे टो। पारणा उल्ल आंसर नहीं ला। इंदिरा मोड़ निया पापतने शकाई दिखने। मुन्ना ओड़ी पोई तो कंडले मुत्तशी। मुन्ने इल्ला देनी की कारिया माया। इन ओड़ी प्रश्न गुड़ ओड़ी पोया चंगले इटे पूट न्यानी देने। अल्ले मोड़े। മൂന്നാല് വർഷമായി വളർത്തിയ നായ ഓടിപ്പോയതിന് കൂട്ടിലിട്ട് പൂട്ടെന്ന് പറഞ്ഞില്ലേ നീ? ഇത്രയും വയസ്സുവരെ വളർത്തിയ നിന്റെ അച്ഛൻ നീ ആ ദേവദാസിന്റെ കൂടെ ഓടിപ്പോയാലെന്ന് കരുതി നിന്നെ പൂട്ടിയിട്ടതിൽ എന്താ തെറ്റ്? ഡോഗിനൊരു റൂൾ, ഡാഡിക്ക് മറ്റൊരു റൂളോ മോളെ? ജന്മം തന്ന സ്വന്തം അച്ഛനെ ഹലോ സെനറ്റർ എന്ന് ഭയഭക്തി ലേശവും തീണ്ടാതെ എന്തൊക്കെയാ നീ പറഞ്ഞു കൂട്ടിയത്? രാത്രികളിൽ ഉറക്കം പോലും ഇല്ലാതെ എന്റെ മോനെ എത്ര വിഷമിച്ചെന്ന് നിനക്കറിയാമോ? ഏതോ ഒരുത്തന്നെ വേണ്ടി സ്വന്തം ബന്ധം വലിച്ചെറിഞ്ഞ് നിനക്ക് മാത്രം അങ്ങനെ സുഖിക്കാൻ പറ്റുമോ മോളെ? ക്ഷമിക്കും മുത്തശ്ശി, മുന്നേ എന്റെ കണ്ണു തുറപ്പിച്ചു. കണ്ണു തുറപ്പിച്ച നായ, ഇനി ഒരിക്കലും ഞാൻ എന്റെ അച്ഛനെ വിഷമിപ്പിക്കില്ല. ദൈവമേ, ഇത്ര നാളെ എന്റെ മോൻ അനുഭവിച്ച വിഷമമെല്ലാം നീ തീർത്തല്ലോ. മോനെ, നീ എപ്പോ വന്നു? എന്റെ കണ്ണിൽ എന്തോ കരട് പോയി. എന്തോ മോനെ, എന്താ? ഇന്ന് വരെ ഇങ്ങനെ ഒരു അമ്മയെയും അങ്ങനെ ഒരു മകനെയും കണ്ടിട്ടില്ല. ദേവദാസ് മരിച്ചുപോയ കാര്യം നീ അറിഞ്ഞു, പിന്നെയാണത് ഞാൻ അറിഞ്ഞത്. പക്ഷെ അത് അവൾക്ക് ഉൾക്കൊള്ളാൻ ഇത്രയും സമയം വേണ്ടി വന്നു. മോനെ, ഭാനുമോളെ ക്ഷേത്രത്തിൽ കൂട്ടി കൊണ്ടുപോയി അവളുടെ പേരിൽ ഒരു അർച്ചന നടത്തിക്കോളൂ. ക്ഷേത്രത്തിൽ പോട്ടെ ഡാഡി. ഇതെന്ത് ഡ്രസ് ചേഞ്ചോ? ക്ഷേത്രമാറ്റർ ഇപ്പോഴല്ലേ അവതരിപ്പിച്ചുള്ളൂ. പോയി വാ മോളെ. ശരി ഡാഡി. അമ്മ ഒരു പുഷ്പാഞ്ജലി കൂടെ നടത്തിയേക്ക്. നിൽക്കോ. കണ്ടുപിടിച്ചു. അമ്മ, നിങ്ങൾ പറഞ്ഞ ശരിയാ. നല്ല മൂടിലാന്ന് തോന്നുന്നു. അവളുടെ മൂട് മാറും മുമ്പേ അമ്മ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. എനിക്കൊരു ഡൗട്ട് സാർ. ഇപ്പഴെന്തിനാണോ ഡൗട്ട്? ഈ ഡൗട്ട് വരാനായി പ്രത്യേകം എന്തെങ്കിലും സമയം ഉണ്ടോ? സന്തോഷമായിരിക്കേണ്ട സമയത്ത് ഡൗട്ട് വരാൻ പാടില്ല. പ്രണയം പെൺമണി പറയൂ പറഞ്ഞിടാമേ.
മഴമൊഴിയിൽ ഈ നിമിഷം കുതിരുമ്പോൾ ചിറക കൊണ്ട് ചിറകേറുമ്പോൾ ചിരിച്ചിലമ്പ് മണി ചെന്തുമ്പോൾ മുൾ തൊടാത്ത മുല്ലേ പ്രേമത്തിൽ തില്ലേ മഞ്ഞില്ലാത്ത റാവേ മാറി വിളിച്ചില്ലേ ഈ ജന്മമെന്നുമെന്നും ആഗ്രഹിച്ചു ഞാൻ മറുവാക്കിൽ എൻ പ്രണയം പെൺമണി പറയൂ പറനിലാവിൻ കുളിർ മഞ്ഞാൽ തഴുകവേ മനസ്സിലെ മൊഴികളാ ഞാൻ അറിയും ഒരു സാന്ത്വനം മൗനമായി മൂളി ഞാൻ എൻ ധ്യാനമായി ഗീതകം എത്ര ജന്മമാണു നമ്മളൊന്നു മാത്രമായി ഹലോ ഞാൻ ഭാനുവാ അവർ ഫോൺ കട്ട് ചെയ്യാതെ സംസാരിക്കുന്നതെല്ലാം കേൾക്കണം പിന്നീട് അവരെ എവിടെ ഒന്ന് കണ്ടുപിടിക്കാം സംസാരിക്കണം സംസാരിക്കണം മിസ്റ്റർ കൃഷ്ണരാജ് കൺഫ്യൂസ് ആവല്ലേ മാമ ഞാനും ഭാനു ഇവിടെ തന്നെ ഉണ്ട് ന്യൂയോർക്കിൽ എടാ ചതിപ്രയോഗത്തിൽ എന്റെ മോളെ കടത്തിക്കൊണ്ടുപോയത് ആണത്വല്ലടാ ഞാൻ തന്റെ മോളെ കടത്തിയെന്നോ എന്നെ എന്ത് വേണമെങ്കിലും പറ എന്റെ ക്യാരക്ടറിനെ പറഞ്ഞ ടോപ്പ് ടു ബോട്ടം ഇറിറ്റേറ്റ് ആയി പോവും അയ്യോ അന്ന് ഞാൻ എയർപോർട്ടിൽ എന്താ പറഞ്ഞേ ഒരു പ്രാവശ്യം റീവൈൻഡ് ചെയ്ത് പ്ലേ ചെയ്ത് നോക്ക് അമേരിക്കയിലേക്ക് വരും അമേരിക്കയിലേക്ക് വരുമെന്ന് പറഞ്ഞു വന്നു ഇനി സെക്കൻഡ് വിഷ്വൽ മാമാജി നമസ്തേ തന്റെ വീട്ടിൽ വന്ന് തനിക്ക് സല്യൂട്ട് ചെയ്തു എന്നിട്ടും മനസ്സിലായില്ല തേർഡ് വിഷ്വൽ ഭാനുവിന്റെ മനസ്സ് മാറിയും തെറ്റിദ്ധരിച്ച് അവളെ പുറത്തുവിട്ടത് നിങ്ങളല്ലേ തന്റെ സായിപ്പന്മാരെ നോക്കി നിൽക്കെ തന്നെയാ ഞാൻ അവളെ കൊണ്ടുവന്നത് എല്ലാരും എല്ലായ്പ്പോഴും ചെയ്യുന്നത് ശരിയായി കൊള്ളണമെന്നില്ല ഇനി രക്ഷപ്പെടാൻ നിനക്ക് പ്രയാസമാണ് നീ ഒരേ ഒരു തെറ്റ് ചെയ്തു ഭാനുവിനെ ഇന്ത്യയിലേക്ക് കടത്തി അവിടെ നിന്ന് നീ എനിക്ക് ഫോൺ ചെയ്യേണ്ടതായിരുന്നു എന്നാൽ ഇവിടെ നിന്ന് ചെയ്ത് നീ എനിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി എളുപ്പമായ താനിപ്പോ എന്ത് ചെയ്യുന്ന പീടുങ്ങോ ഇപ്പോ നീ ഇവിടെ നോൺ ലോക്കൽ ഞാൻ ലോക്കൽ ഇവിടെ എനിക്ക് പവർ ഉണ്ട് കപ്പാസിറ്റി ഉണ്ട് നീ ഇന്ത്യയിലേക്ക് അവളെ കൊണ്ടുപോകില്ല ഭാനുവിനെ നിന്റെ കസ്റ്റഡിയിൽ നിന്ന് വിടുവിച്ച് ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ ന്യൂയോർക്ക് സ്റ്റേറ്റിന്റെ സെനറ്റർ അല്ലടാ ഞാൻ അതിന് തനിക്ക് എത്ര സമയം വേണം 24 മണിക്കൂർ 48 മണിക്കൂർ 72 മണിക്കൂർ 12 മണിക്കൂർ മതിടാ തന്നിരിക്കുന്നു ബോണസ് ടൈം എത്ര വേണം 15 മിനിറ്റ് 30 മിനിറ്റ് 45 മിനിറ്റ് ഒരു സെക്കൻഡ് കൂടി അധികം വേണ്ട എടാ ദേവദാസ് ഈ കൃഷ്ണരാജ് നിനക്ക് ഒരു ചാൻസ് കൂടെ തരാം ടൈം നോട്ട് ചെയ്തോ നീ പറഞ്ഞ 12 മണിക്കൂറിലധികം ഒരു സെക്കൻഡ് കടന്നാൽ ഭാനു നിനക്ക് തന്നെ ടേക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകോ ഇത് ഇതാണ് ചാലഞ്ച് നിന്റെ അച്ഛനൊന്ന് ചൊടിപ്പിച്ചതാ ആവേശം വന്ന അങ്ങേർക്ക് തലയും വാലും മനസ്സിലാവില്ല ഇപ്പൊ അതാണ് നമുക്ക് പ്ലസ് പോയിന്റ്
ഒരു മനുഷ്യന്റെ പ്ലസ് പോയിന്റ് ബാഡ് ടൈമിൽ മൈനസ് പോയിന്റ് ആവാറുണ്ട്. അവനുള്ള പ്ലസ് പോയിന്റ് ധൈര്യം, അത് ചിലപ്പോൾ അവനെ നിലം പതിപ്പിക്കും, ഉയർത്തുകയും. സെക്യൂരിറ്റി, കം ഓൺ, ഗോ ആൻഡ് സെർച്ച് എവരിവേർ. ഐ വാണ്ട് മൈ ഡോട്ടർ. ഐ വാണ്ട് മൈ ഡോട്ടർ. മൈ ഏരിയ, ഈ ഏരിയ ഒന്നും നോക്കാതെ പോയി അന്വേഷിക്കേ. ഈ കൃഷ്ണൻദാജിനെ വെല്ലുവിളിക്കാനായോ? ഏയ് ജെന്റിൽമാൻ, കം ഓൺ, ഗോ ആൻഡ് സെർച്ച് എവരിവേർ. ബൈ ഇഞ്ച്, അങ്കുലം ബൈ അങ്കുലം, ഒന്നും വിടാതെ പോയി അന്വേഷിക്കേ, വേഗം ആവട്ടെ. ഈ കൃഷ്ണൻദാജിന്റെ പവർ എന്താണെന്ന് അവൻ അറിയണം. ഗോ ആൻഡ് സെർച്ച് എവരിവേർ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഐ വാണ്ട് മൈ ഡോട്ടർ. യു വിൽ പേ. ഹലോ. ഹലോ മമ്മ, എവിടെയാണ് നീ? താങ്കൾ ധനവാൻ മാത്രമല്ല, ദാനവാനും കൂടിയാണല്ലോ. എന്താണ് നീ പറയുന്നത്? പിന്നെ ഇത്രയും ടെൻഷനിലും ദാനം കൊടുത്തില്ലേ? അത് നീ എവിടുന്ന് കണ്ടു? യെസ് മാംസ്, താങ്കൾ ഡോളർ ദാനം ചെയ്തത് മറ്റാർക്കും അല്ല, ഞങ്ങൾക്ക്. അവൻ അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഹലോ. ഇപ്പോഴും ഞാൻ അവിടെ കാണുന്നു വിചാരിച്ചോ? എന്റെ പേര് സെനറ്റർ കൃഷ്ണരാജൻ എന്നല്ല. എന്തിനാ മാമ ടെൻഷൻ? ഇനിയും ഒരുപാട് സമയമുണ്ട്, പതുക്കെ അന്വേഷിച്ചാ മതി. എന്താ സാറേ? ഓ, പെട്ടെന്ന് പോയി മരുന്ന് മേടിച്ചോണ്ട. എന്നാ ഇറുക്കി പിടിച്ചോളൂ. Go and search everywhere. Yes, no! Yeah, tell me. Yeah? I can't hear you, sir. Shit. Come on. Hello? Sir, couldn't find your daughter. Yada Devdas. Yenda mama, railway station anishiki ano? Anishiki, anishiki. Yada? What a brain. Searching in train. Ori nimisha. ബാർ സത്തം കേക്കണ, പരിവാരങ്ങളെ കൂട്ടി അങ്ങോട്ട് വാ, നമുക്ക് കാണാം. അവിടെ വന്ന വിമാന ഉയ്യാന്ന് പോവും, അപ്പൊ എയർപോർട്ടിൽ വരണം. എങ്ങനെയുണ്ട് മാമ മരുമോന്റെ ടേപ്പ് റെക്കോർഡർ ഗെയിം? നെക്സ്റ്റ് ഷിഫ്റ്റിംഗ് പ്ലേസ് എവിടെയാണ് സാർ? ഫോൺ വായിലില്ലെങ്കിൽ ഇയാൾക്ക് ഉത്തരം വരില്ല, വീക്ക്നെസ് ആണത്. ഇനി 10 മിനിറ്റ് കൂടിയേ ഉള്ളൂ, നമുക്ക് ഇവിടെ നിന്ന് മാറാം. കം, ലെറ്റ്സ് ഗോ. ഓ ഷിറ്റ്, എന്ത് പറ്റി? ബസ്സിൽ ശംഖ് വെച്ച് മറന്നു. ഹലോ മാമ, പറഞ്ഞ സമയം കഴിഞ്ഞ് 5 മിനിറ്റായി. താങ്കൾ തോറ്റിരിക്കുന്നു, ഞങ്ങൾ ജയിച്ചിരിക്കുന്നു. ആ വാക്കൊരു പ്രാവശ്യം പുറത്തിറങ്ങി പറയടാ. ഞാൻ അമ്മയുടെ മേലെ ആണയിട്ട് കള്ളങ്ങൾ പറഞ്ഞു ഉയരങ്ങൾ കീഴടക്കിയവനാ. നിനക്ക് തന്ന വാക്ക് മാത്രം പാലിക്കണം, എങ്ങനെ കരുതിയടാ നീ? ബാനോനെ ഇങ്ങോട്ട് വിടറാ, വിടാൻ ഇല്ലെങ്കിൽ
അയ്യോ അരുതരുത്, വേണ്ട, നിർത്ത്. നിങ്ങൾ വലിയ ബുദ്ധിശാലിയാണെന്നായിരിക്കും വിചാരം. ഈ കാണിക്കുന്നവരും വെട്ടിത്തരമാണ്. ഈ പെണ്ണ് അവൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. നമ്മുടെ മോളും നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഇവളുടെ നേരെ പിസ്റ്റൾ എടുത്താലേ അവൻ കത്തിയെടുക്കില്ലേ? ഇതെന്തരടേ സൗണ്ട് എഫക്റ്റ്? ഒറ്റ ശരിക്കും ഹീറോയായി. മിനിറ്റിന് മിനിറ്റിന് വാക്ക് മാറുന്ന തന്റെ സ്വഭാവം. ഈ ദേവദാസിന് ഒറ്റ വാക്കേ ഉള്ളൂ, ദിവ്യയെ വിട്ടില്ലെങ്കിൽ ബാനുവിനെ കൊല്ലും ഞാൻ. ദിവ്യയെ വിട്, വിടറോ. കൊച്ചനാള് പുലിയാണട്ട. ആ പെണ്ണിന്റെ മര്യാദയ്ക്ക് അങ്ങ് വിടുന്നതാ നമുക്ക് നല്ലത്. ഞാൻ ഇന്ത്യൻസിനെ വിശ്വസിച്ച് ഡമ്മിയായി മാറി, അമേരിക്കക്കാരനെ ഫൂളാക്കി. ഇവന് നിങ്ങളോടാ കറക്റ്റ്, അതുകൊണ്ടാണ് നിങ്ങളെ വിളിപ്പിച്ചത്. കട്ടക്കട്ട് രക്തം ഛർദ്ദിക്കണം. ഇവന്റെ ഡെഡ് ബോഡി ഇന്ത്യയിലേക്ക് പാർസൽ ചെയ്തയച്ച. നിനക്ക് കുറച്ച് കൂടുതലാ, അടിക്കുമ്പോ ഇവിടെ കരയാൻ എത്ര പേരാ നോക്ക്. ഇനി നിന്നെ എങ്കൊന്നു കളാ. എന്നെ കൊന്ന തന്റെ മോള് വിധവയാവും മാമ. ഇനിയും അഹങ്കാരം തീർന്നില്ലല്ലേ. ഡേയ്, നാളത്തോടെ നിന്റെ വിസ എക്സ്പയർ ആവുമെടാ. അതുവരയ്ക്കും എന്റെ ആൾക്കാർ നിന്നെ കൈകാര്യം ചെയ്തോളും. കറക്റ്റായി നാളെ രാവിലെ ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്ത് വരുത്തും. അവർ ഇവിടെ വന്ന് കൊണ്ടുപോയിക്കോളും. പോലീസിൽ എടുക്കോ സാർ? അല്ലടാ റാസ്കൽ, ഇവനെ വിസ കാലാവധി തീർന്നു കഴിഞ്ഞ് ഒരു ദിവസം എക്സ്ട്രാ ആയാൽ മതി, അമേരിക്കൻ ഗവൺമെന്റ് നിമിഷങ്ങൾക്ക് അവൻ റെഡ് സ്റ്റാമ്പ് അടിക്കും. പാസ്പോർട്ടിന് മീത് ഒരു പ്രാവശ്യം റെഡ് സ്റ്റാമ്പ് അടിച്ചാൽ ജന്മത്തിൽ ഇനി അമേരിക്കയിലേക്ക് വരാൻ പറ്റില്ല. ഇനിയും നീ എന്തെങ്കിലും ധർമാടിത്തരം കാണിച്ചാൽ ഇതാ നിന്റെ ഫേക്ക് പാസ്പോർട്ട്. September 11, 2002 വേൾഡ് ട്രേഡ് സെന്റർ തകർത്തതിന് രണ്ട് ദിവസം മുൻപ് നീ ഇവിടേക്ക് വന്നുവെന്നും ആ ബ്ലാസ്റ്റിന് ഹെൽപ്പ് ചെയ്തുവെന്നും തീവ്രവാദികളുമായി നിനക്ക് ബന്ധമുണ്ടെന്നും കേസിന്മേൽ കേസുണ്ടാക്കി ആ കേസിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാതാക്കും ഞാൻ. ഈ കൃഷ്ണരാജനോടാണോടാ നിന്റെ കളി? സെനറ്റർ കൃഷ്ണരാജ്, നിങ്ങൾ അവനെ കൊന്നത് കൊണ്ട് മാത്രം ഞങ്ങളുടെ പ്രേമം അവസാനിച്ചു എന്ന് തെറ്റായി ധരിക്കണ്ട. ആ ദേവദാസ് ഇല്ലെങ്കിൽ ഈ ഭാനു കാണില്ല. നുറുക്കി കളയും ഞാൻ. ഒരച്ഛനോട് മകള് പെരുമാറുന്നത് പോലെയല്ല നിന്റെ പെരുമാറ്റം. അതുകൊണ്ട് എനിക്ക് നിന്റെ മകളെ കാണാൻ ഇഷ്ടമല്ല. ഇപ്പോ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ലക്കിയുടെ ഫാമിലിക്ക് നിന്നെ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യും. ശരിക്കും നാളെ വൈകുന്നേരം 5 മണിക്ക് ലക്കിയുമായി നിനക്ക് സമ്മേളനം. അത് കഴിഞ്ഞു മതി രണ്ടുപേരുടെയും വിവാഹം. വിവാഹം എവിടെ നടക്കുമെന്ന് നിന്റെ ഈ അച്ഛനല്ലാതെ വേറെ ആർക്കും അറിയില്ല. അറിഞ്ഞാലും അവിടെ ആർക്കും വരാൻ കഴിയില്ല. ദേവദാസിനെ കൊന്നുകള, അല്ലാതെ അവനെ ജീവനോടെ വിട്ടാൽ ഈ പ്രപഞ്ചത്തിൽ ഞാൻ എവിടെയാണെങ്കിലും നിങ്ങൾ ഈ പറയുന്ന 5 മണിക്ക് മുമ്പ് അവൻ അവിടെ എത്തും, എന്നെ സ്വന്തമാക്കും. അല്ലെങ്കിൽ ഈ പ്രേമത്തിന് അർത്ഥമില്ല, പ്രേമത്തിന് അർത്ഥമില്ല, പ്രേമത്തിന് അർത്ഥമില്ല. 8 മണിക്ക് മുമ്പ് അമേരിക്കയിലെ 52 സ്റ്റേറ്റുകളിൽ എവിടെയാണെങ്കിലും ശരി, അവൻ എന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് സത്യമായ പ്രേമമല്ല. അത് നല്ല വിശ്വാസം തന്നെ. എങ്ങനെ വരുമെന്ന് എനിക്കൊന്ന് കാണണം. അവനെ കൊന്ന ഓടയിലെറിഞ്ഞേക്ക്. നമസ്തേ സാർ. അവർക്ക് മലയാളം മനസ്സിലാവില്ല. നിന്നെ ഞാൻ കൊല്ലില്ല, നീ ജീവിച്ചിരിക്കണം. ബാനു എവിടെയാണെന്ന് എനിക്ക് പറയണം. ബാനു ഇല്ലാതെ ഈ ജീവിതം.
മനസ്സേ പറയൂ 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 മനസ്സേ മനസ്സേ പറയൂ 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 അനുബന്ധം പോലെ അലഞ്ഞും പ്രിയമേറും വാക്കിൽ പൂക്കണ പൂവുകളീ പ്രണയം ഒരു ജന്മം തീരും വരയും നിൽക്കുവതീ പ്രേമം നെഞ്ചിൽ നിന്നേതോ രാഗം പൂവെന്നത് പോലെ വിരിഞ്ഞും ഒരു ശലഭം പോലെ പറന്നും ഒരു നിമിഷം ചുണ്ടിടമർന്നും ഒരു പാട്ടിൻ പല്ലവി കേട്ടും ഒരു ശ്വാസക്കാട്ടേട്ടും പ്രിയമേറും വാക്കിൽ പൂക്കണ പൂവുകളീ പ്രണയം ഒരു ജന്മം തീരും വരയും നിൽക്കുവതീ ഞാനെന്നും നിൻ പ്രേമം നിന്നെറുകിൽ നിറമഴയിട്ടും നിലവല്ലോ നിൻ പ്രേമം പാടും പാട്ടിൻ പല്ലവി പ്രേമം ദീപം പത്തും കൈത്തിരിനാളം ക്ഷണനേരത്തിൽ മിന്നാനൊരു മിന്നാമിന്നി പ്രണയം ഒരു മൗനത്തിൽ വിരിയാനൊരു മന്ദാരപ്പൂ പ്രണയം പ്രണയത്തിലായിരം മനസൂര്യൻ പ്രാവുകൾ കുറുകുന്നതും പ്രണയം നെഞ്ചിൽ അറിയാതെ പ്രണയിക്കാം കുറുവാലി കുഞ്ഞു പിനാക്കൾ ചുംബിക്കാം പ്രേമിക്കാം പാമ്പൽ പൂവാണെന്നിൽ പ്രേമം പന്തിക്കാറ്റാണെന്നിൽ പ്രേമം പാമ്പൽ പൂവിനെ പോലെ നിൻ കരളിൽ പൂത്തത് പ്രേമം ആലോലത്തിര പോലെ നിൻ മുഖരിതമാമൊരു പ്രേമം പ്രേമ വസന്തം നീ സ്വന്തം പ്രേമ സുഗന്ധം ിൽ നിന്നേതോ രാഗം പൂവെന്നത് പോലെ വിരിഞ്ഞും ഒരു ശലഭം പോലെ പറന്നും ഒരു നിമിഷം ചുണ്ടിനമർന്നും പ്രണയം 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 അവരെല്ലാരും കൂടി നിന്നെ തല്ലി ചതച്ചല്ലേ നമ്മുടെ ശരീരം വേറെയാണെങ്കിലും മനസ്സൊന്നാണ് എനിക്ക് വേണ്ടി അച്ഛനോട് നീ ചലഞ്ച് ചെയ്തില്ലേ ആ ചലഞ്ചിൽ അതിൽ അതിൽ നമ്മൾ ജയിക്കണം ഡേയ് അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട അയ്യോ Ah!
എനിക്ക് വേണ്ട ഈ പ്രേമം വേണ്ട. നോ നോ ഐ ഡോണ്ട് വാണ്ട് ലവ്. നോ ഓ ഓ ഗെറ്റ് ലവ്. ഐ വാണ്ട് മൈ ലൈഫ്. മണി കറക്റ്റ് അഞ്ചായി. ദേവദാസ് ആൺകുട്ടിയാ, ഇവിടെ വന്നു, എന്നെ ദാ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഞാനന്ന് രണ്ട് കാര്യം പറഞ്ഞില്ലേ? ഒന്ന് കഴിഞ്ഞു, രണ്ടാമത്തെ കോളിനായി വെയിറ്റ് ചെയ്യാ. അവർ പറഞ്ഞതുപോലെ ചെയ്തു. അവരത് എയർപോർട്ടിലേക്ക് പോണു. 52 സ്റ്റേറ്റ്സിൽ എല്ലായിടത്തും തിരിയണടാ. അവർ എവിടെ നിന്ന് കയറുന്നു അവിടെ വെച്ച് കൊന്നുകളാ. ഹലോ മിസ്റ്റർ ചൗധരി, ഓൾ ദി ബെസ്റ്റ്. ഹലോ, മേ ഐ ഹെൽപ് യു? അവർ ഈ എയർപോർട്ടിൽ നിന്ന് തന്നെ പോകുന്ന ഗ്യാരണ്ടി എന്താണ് സാർ? എന്റെ സെനറ്റർ പവർ ഉപയോഗിച്ച് അവർ ഇവിടെ നിന്ന് തന്നെ പോകുന്ന മനസ്സിലാക്കാൻ കഴിഞ്ഞു. Very interesting love story. Definitely we'll reach airport before 7 pm, okay? You will catch the flight. Your attention, please. Florida bound FL192. എന്താണ് സാർ ഇതല്ല? ഇവരുടെ കയ്യിൽ കിട്ടിയ അൺഒഫീഷ്യലായി ഫിനിഷ് ചെയ്തോ? ഞാനാണെങ്കിൽ ഒഫീഷ്യലായല്ലേ ചെയ്യാൻ പറ്റൂ. എന്റെ അമ്മച്ചി, യു നോ വാട്ട്? No, we have to go to the hospital. Please, listen to me. Stop the car. Yes, come to hospital. I didn't do it. Don't worry. To the airport, right? Then definitely you will miss the car. Please, listen to me. Please. Just relax. You will lose your chance to marry the husband. Madam, why can't you understand? Love is just a part of life. Love is not life. Yeah. For our sake, we don't want to kill an innocent baby which has bright future. No. Please, just go to hospital. ഇനിയും വരാത്ത എന്താടാ? 1 മണിക്കൂർ ഒന്നായി. ആര്? നമ്മളെ. Your attention, please.
ബോർഡിങ്ങിന് ടൈമായി. ആ ദേവദാസ് നീ വന്നില്ല, ആവശ്യമില്ലാത്ത ഒരു പൊല്ലാപ്പോൾ. ഇനി അമേരിക്കൻ എംബസിയോട് ഞാൻ എന്ത് സമാധാനം പറയും? കമൺ. അവിടെ ബോർഡിംഗ് എല്ലാം ക്ലോസ് ആയി സാറേ, ഫ്ലൈറ്റ് ആണ്. ടേക്ക് ഓഫിന്റെ ശബ്ദം കേൾക്കുന്നു, പിന്നെ നിൽക്കുന്ന എന്തിനാ? ദേവദാസ് നമ്മളെ പറ്റിച്ച് കടന്നു കളഞ്ഞല്ലോടാ. എയർപോർട്ടിൽ നിന്ന് നമ്മൾ വെട്ടിച്ച് ഡബിൾ ക്രോസ് ചെയ്ത് വേറെ വഴിയിലൂടെ രക്ഷപ്പെട്ടിട്ടുണ്ടോ അവൻ? മാമനില്ലാത്ത ക്യാരക്ടർ മരുമോൻ എന്തിനാ സാറേ? എന്താ വീട്ടിൽ പോ. എന്തായി ബാനോ? ദേവദാസ് അവിടെ ഇവിടെ എന്താ നടന്നത്? നിങ്ങളെങ്കിലും പറയൂ, ഞാൻ ആരോടാ സംസാരിക്കുന്നത്? ആരും മേക്കിംഗ് മീ ഫൂൾ. ഹലോ ദേവദാസ്, പറയൂ. ജീവരാശികളിൽ മനുഷ്യന് മാത്രമേ സംസാരിക്കാനുള്ള കഴിവുള്ളൂ, അതുകൊണ്ട് മനുഷ്യനായ വാക്ക് പാലിക്കണം. നിങ്ങളെ കൊണ്ട് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനിതാ എന്റെ വാക്ക് പാലിക്കാനായി തോൽവി സമ്മതിക്കുന്നു. എന്നോട് എന്റെ സ്നേഹത്തോടുള്ള വിശ്വാസം കൊണ്ട് ബാനു ഒരു വാക്ക് പറഞ്ഞു. ആ വാക്ക് പറഞ്ഞ സമയത്തേക്കാൾ അരമണിക്കൂറിലെ, അത് അരമണിക്കൂറല്ല ഒരു സെക്കൻഡ് ആയാലും ശരി, ആ ഒരു സെക്കൻഡിലാണ് ബാനുവിനെ ഞാൻ പ്രേമിച്ചതും അതേ ഒരു സെക്കൻഡിലാണ് തന്നെ വെറുത്തതും. അന്ന് പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും താൻ തന്റെ വാക്ക് പാലിച്ചില്ല, അത് തന്റെ ക്യാരക്ടർ. ഇന്ന് ചാലഞ്ച് പ്രകാരം വാക്ക് പാലിക്കാൻ കഴിയാത്തത് കൊണ്ട് ബാനുവിനെ ഇവിടെ വിട്ടിട്ട് പോകുന്നു. ഇത് എന്റെ ക്യാരക്ടർ. അതാണ് ദേവദാസിന് എനിക്ക് ഇഷ്ടമായത്. അവന് വേണമായിരുന്നെങ്കിൽ എന്നെയും അവന്റെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്റെ ദൃഷ്ടിയിൽ അവനും ഡാഡിയും തമ്മിൽ നോ ഡിഫറൻസ്. എടാ, പ്രതി മനുഷ്യരിലും ദേവാംശമുണ്ട്, രാക്ഷസാംശവുമുണ്ട്. സന്ദർഭാനുസരണം അത് പ്രകടമാവും. പക്ഷേ ഇതുവരേക്കും നിന്നിൽ ദേവാംശം കണ്ടിട്ടില്ല. ഇന്ന് എല്ലാ പേരൻസും തങ്ങളുടെ പെൺമക്കൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആരെങ്കിലും പ്രേമിച്ചാലോ ഓടിപ്പോയാലോ എന്ന് പേടിക്കുന്നത് സ്വാഭാവികം. നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട പ്രേമം നിങ്ങളുടെ മക്കളുടെ പ്രായത്തിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല? മോളൂട്ടി, നിങ്ങൾ പറഞ്ഞവനെ തന്നെ വിവാഹം കഴിച്ചാലേ സുഖമായി ജീവിക്കുന്നതിന് ഗ്യാരണ്ടി എന്താ? ആ തെണ്ടിയെ സഹിക്കാനാവാതെ മോളൂട്ടി രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് അപമാനമല്ലേ? ഇതിന്റെ ഡൗട്ടല്ല സാർ, ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്ക്. എന്താണ് ഡാഡിക്ക് പ്രേമം എന്നാൽ ഇത്ര വെറുപ്പ്? എനിക്ക് അറിവായ കാലം മുതൽ ഇതാണ് നിന്റെ മമ്മി, ഇതാണ് നിന്റെ ഗ്രാൻഡ് മാ, ഇതാണ് നിന്റെ അങ്കിൾ, ഇതാണ് നിന്റെ ആന്റി എന്ന് ഡാഡി പറഞ്ഞതെല്ലാം ഞാൻ ഹാപ്പിയായി സ്വീകരിച്ചില്ലേ? ഇതാണ് എന്റെ ലവർ എന്ന് കാണിച്ചപ്പോ എന്തുകൊണ്ട് ഡാഡി അഗെയിൻസ്റ്റ് ആയി? അതിനാൽ ഞാൻ ഇനി ഡാഡിക്ക് അഗെയിൻസ്റ്റ് ആവുന്നില്ല. ഇനി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, ഡാഡിയുടെ മകളായിട്ടല്ല, ദേവദാസിന്റെ ലവറായിട്ട്. There's no beginning and ending for love. Only lovers can know its strength. എടാ, ഇന്നലെ വരെ നിന്നെ കുറിച്ച് ഞാൻ വളരെയധികം അഭിമാനിച്ചിരുന്നു. എന്റെ മകൻ സെനറ്റർ ആണെന്ന് വളരെ അഹങ്കാരത്തോടെ പറയുമായിരുന്നു. പക്ഷേ ഇന്നു മുതൽ ബാനുവിന്റെ ലവർ ദേവദാസ് ധൈര്യമുള്ള പുരുഷനാണെന്ന് ചാരിതാർത്ഥത്തോടെ പറയും ഞാൻ. ഇനി ഇന്ത്യയെ കുറിച്ച് പറയുമ്പോഴെല്ലാം ദേവദാസിനെയും അവന്റെ ധൈര്യത്തെയും സ്നേഹത്തെയും പുകഴ്ത്തും ഞാൻ. Welcome, sir. Chocolates, please. No, please. It's special, sir. Devdas, ബാനു നിനക്കായി ജനിച്ചതാണ്. അവൾ പറഞ്ഞതുപോലെ പഞ്ചഭൂതങ്ങൾ സാക്ഷിയായി നിങ്ങളുടെ വിവാഹം എപ്പോഴേ കഴിഞ്ഞു പോയി. ഇനി ബാനു ദേവദാസിന് സ്വന്തം. നീ തന്നെ ജയിച്ചടാ. ഇതിൽ എന്റെ വിജയം ഇല്ല അങ്ക്. അമേരിക്കയിലെ തന്നെ എന്റെ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തു, ഇവിടെ താമസിക്കാൻ വിദ്യയെ. ഇവരെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടും നിങ്ങളുടെ മനസ്സ് മാറിയില്ലായിരുന്നെങ്കിൽ എന്താ എന്നെ? നിങ്ങൾ മനസ്സ് മാറി ഞങ്ങളെ ജയിപ്പിച്ചു. പട്ടച്ചാരായം കഴിച്ചവനെ പോലെ ഇനിയും ബോധോദയം തിരിച്ചു വന്നില്ലേ? ഒന്നിക്കാൻ ശ്രമിച്ചപ്പോ പിരിക്കാൻ ട്രൈ ചെയ്തു, പിരിഞ്ഞു പോയപ്പോഴേ ഒന്നിപ്പിക്കാൻ ട്രൈ ചെയ്യുന്നു. വലിയ കൺഫ്യൂഷൻ മാസ്റ്റർ തന്നെ. കറക്റ്റ്. അടിക്കുമെന്ന് വിചാരിച്ചു.